അടുത്ത അധ്യായം ആനാപാന സതി സുത്ത മജ്ജിമനികായ. ആമുഖം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ മികാരമാതാവിൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള അനേകം പ്രസിദ്ധരായിട്ടുള്ള ഭിക്ഷുക്കളോടൊത്ത് വിഹരിക്കുകയായിരുന്നു. ആയുഷ്മാനായ സാരിപുത്തൻ, ആയുഷ്മാൻ മഹാമൊഗ്ഗലാനൻ, ആയുഷ്മാൻ മഹാകസബൻ, ആയുഷ്മാൻ മഹാകച്ചാന, ആയുഷ്മാൻ മഹാകൗട്ടിത, ആയുഷ്മാൻ മഹാകപ്പിന, ആയുഷ്മാൻ ചുണ്ട, ആയുഷ്മാൻ അനിരുദ്ധ, ആയുഷ്മാൻ രേവത, ആയുഷ്മാൻ ആനന്ദ് തുടങ്ങിയ വളരെ പ്രസിദ്ധരായിട്ടുള്ള ഭിക്ഷുക്കളോടൊത്ത് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് വൃദ്ധഭിക്ഷുക്കൾ പുതിയ ഭിക്ഷുക്കളെ പഠിപ്പിക്കുകയും അതേപോലെ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ചില വൃദ്ധഭിക്ഷുക്കൾ 10 പുതിയ ഭിക്ഷുക്കളെ പഠിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ചില വൃദ്ധഭിക്ഷുക്കൾ 20 പുതിയ ഭിക്ഷുക്കളെ പഠിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ചില വൃദ്ധഭിക്ഷുക്കൾ 30 പുതിയ ഭിക്ഷുക്കളെ പഠിപ്പിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ചില വൃദ്ധഭിക്ഷുക്കൾ 40 പുതിയ ഭിക്ഷുക്കളെ പഠിപ്പിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. വൃദ്ധഭിക്ഷുക്കളാൽ പഠിപ്പിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത ഈ പുതിയ ഭിക്ഷുക്കൾ ധ്യാനത്തിൻ്റെ പടികളിലൂടെ ഉയർന്ന ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കി. ആ സമയത്ത് 15-ാമത്തെ ഉപോസത ദിനത്തിൽ പവാരണ സമയത്തെ പൗർണമി രാത്രിയിൽ ഭഗവാൻ ബുദ്ധൻ ഭിക്ഷുക്കളാൽ വലയം ചെയ്യപ്പെട്ട് ഒരു തുറന്ന സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. നിശബ്ദമായിട്ടുള്ള ആ സംഘത്തെ നോക്കി ഭഗവാൻ അവരോട് ഇങ്ങനെ അഭിസംബോധന ചെയ്തു, ഭിക്ഷുക്കളെ, ഈ സഭ വിഡ്ഢിത്തമായിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന് വിമുക്തമാണ്. ഈ സഭ ചെറിയ സംഭാഷണങ്ങളിൽ നിന്ന് വിമുക്തമാണ്. ഈ സഭ കാതലുള്ളതാണ്. ഭിക്ഷുക്കളെ, ഈ സംഘം ഇങ്ങനെയുള്ളതാണ്. ഈ സഭ ഇങ്ങനെയുള്ളതാണ്. ഈ സഭ ദാനം കൊടുക്കാൻ യോഗ്യമാണ്, ആതിഥേയം അരുളാൻ യോഗ്യമാണ്, ദക്ഷിണ കൊടുക്കാൻ യോഗ്യമാണ്, കൈകൂപ്പി നിൽക്കാൻ യോഗ്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യക്ഷേത്രം ആണ് ഈ സഭ. ഈ സഭയ്ക്ക് കൊടുക്കുന്ന ചെറിയ ദാനങ്ങൾ വലിയ ഫലം തരും, വലിയ ദാനങ്ങൾ അതിലും വലിയ ഫലം തരും. ഈ സംഘം അങ്ങനെയാണ് ഭിക്ഷുക്കളെ, ഈ സഭ അങ്ങനെയാണ് ഭിക്ഷുക്കളെ. ഇത്തരം സഭയെ ലോകത്തിൽ കാണാൻ വിരളമാണ്. ഭിക്ഷുക്കളെ, ഈ സംഘം ഇങ്ങനെയാണ്, ഈ സഭ ഇങ്ങനെയാണ്. ഈ സഭയെ ദർശിക്കാനായി അനേകം മൈലുകൾ നടന്നു പോയാലും അത് ഗുണകരമാണ്. ഭിക്ഷുക്കളെ, ഈ സംഘം അങ്ങനെയുള്ളതാണ്, ഈ സഭ അങ്ങനെയുള്ളതാണ്. ഭിക്ഷുക്കളെ, ഈ സംഘത്തിൽ അർഹന്തന്മാരായിട്ടുള്ള ഭിക്ഷുക്കളുണ്ട്. അവരുടെ ആശ്രമങ്ങൾ മുഴുവൻ നശിക്കപ്പെട്ടിരിക്കുന്നു. അവർ വിശുദ്ധ ജീവിതം പൂർണ്ണമായിട്ട് ജീവിച്ചു, ചെയ്യേണ്ടത് ചെയ്തു, അവരുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചു, അന്തിമ സത്യത്തിലേക്ക് എത്തിച്ചേർന്നു, ജന്മത്തിലെ ചങ്ങലക്കെട്ടുകൾ ഇല്ലാതാക്കി. അന്തിമജ്ഞാനത്തിലൂടെ അവർ പൂർണ്ണമായിട്ടും വിമുക്തരായി. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ അവസ്ഥയിൽ എല്ലാ ചങ്ങലക്കെട്ടുകളും ഇല്ലാതാക്കി. അവ ഒരിക്കലും ഉണരുന്നതല്ല. ഒരു അർഹന്തനായി കഴിഞ്ഞാൽ ഈ 10 ചങ്ങലക്കെട്ടുകളും ഇല്ലാതാകും. ആ 10 ചങ്ങലക്കെട്ടുകൾ ഇവയാണ്, അല്ലെങ്കിൽ കൈവിലങ്ങുകൾ എന്നും പറയാം. 1. സക്കായ ദിട്ടി, അതായത് ഞാൻ ഈ ശരീരമാണ്, എനിക്കൊരു ആത്മാവുണ്ട് എന്ന വിശ്വാസം. 2. വിചികിച്ച, അതായത് ഈ വഴിയെപ്പറ്റിയുള്ള സംശയം. 3. ശീലബദ്ധ പരാമാംസം, ശീലം, വ്രതം, അതേപോലെ തന്നെ മന്ത്രം ജപിക്കൽ, ഇവയെല്ലാം നമ്മളെ നിബ്ബാണത്തിലേക്ക് നയിക്കും എന്ന വിശ്വാസം. 4. കാമരാഗ, രാഗം അല്ലെങ്കിൽ ആസക്തി അല്ലെങ്കിൽ കാമം. 5. പടിക, ദ്വേഷം അല്ലെങ്കിൽ ക്രോധം. രൂപരാഗ, അരൂപരാഗ, രൂപബ്രഹ്മലോകത്ത് ജനിക്കാനുള്ള ആസക്തി, അരൂപബ്രഹ്മലോകത്ത് ജനിക്കാനുള്ള ആസക്തി. 7. മാന, അഭിമാനം. 8. ഥീന മിഥ, ശരീരത്തിലും മനസ്സിലും ഉള്ള ആലസ്യം. 9. ഉദ്ധച്ച കുക്കുച്ച, മനസ്സിൻ്റെ അസ്വസ്ഥതയും അതിനുശേഷം പശ്ചാത്താപവും. 10. അവിദ്യ, അവിദ്യ. ഒരു അർഹന്തൻ്റെ അന്തിമസ്ഥിതി ഇങ്ങനെയാണ് താഴെ പറയുന്ന രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്.
അവർ പരിശുദ്ധ ജീവിതം ജീവിച്ചു കഴിഞ്ഞു. അവരുടെ ഭാരം ഇറക്കി വെച്ചു. അവരുടെ സത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ജീവിതത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ നശിപ്പിച്ചു. അവർ അന്തിമജ്ഞാനത്തോടുകൂടി പൂർണ്ണമായിട്ടും മുക്തരായി. അവർ അവരുടെ ജോലി വളരെ നിഷ്ഠയോടുകൂടി ചെയ്തു. അവർ ഇനി ഒരിക്കലും ശ്രദ്ധയില്ലാതെ ഇരിക്കില്ല. ഇത് മജ്ജിമനികായ സൂത്രത്തിൽ 70-ാമത്തെ സൂത്രത്തിൽ 12-ാമത്തെ സെക്ഷനിൽ നിന്നെടുത്താണ്. ഇനി ആനാപാനസതി സൂത്ര സെക്ഷൻ 10-ലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. അവർ താഴെയുള്ള 5 ചങ്ങലക്കെട്ടുകളെ നശിപ്പിച്ചത് കാരണം അവർ ശുദ്ധവാസ ലോകത്ത് നേരെ പോയിട്ട് പുനർജന്മമെടുക്കും. അവിടെ അവർക്ക് അന്തിമ നിബ്ബാണം ലഭിക്കും. അവർ ഒരിക്കലും ആ ലോകത്ത് നിന്ന് മടങ്ങി വരില്ല. അത്തരം ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഈ അവസ്ഥയ്ക്ക് അനാഗാമി എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ ഒരിക്കലും രാഗമോ ദ്വേഷമോ ഉണരില്ല. താഴെയുള്ള 5 ചങ്ങലക്കണ്ണികൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. എങ്കിലും അവർക്ക് കുറച്ചുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളുമുണ്ട്. അവർ താഴെയുള്ള 3 ചങ്ങലക്കെട്ടുകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. രാഗം, ദ്വേഷം, മോഹം ഇവ അവരുടെ ക്ഷീണിച്ചു. അപ്പോൾ അവർ സഗ്ദാഗാമികളായി. ഈ ലോകത്തിൽ വീണ്ടും അവർ ഒരു പ്രാവശ്യം കൂടി മടങ്ങി വരും. എന്നിട്ട് ദുഃഖത്തിന് അറുതി വരുത്തും. അത്തരത്തിലുള്ള ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. അവരെ സഗ്ദാഗാമി എന്ന് വിളിക്കും. അവർ സക്കായ് ദിട്ടി എന്നുള്ള ആ ചങ്ങലക്കെട്ടിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. ശീലവ്രത പരാമാംസം അവർക്ക് ഉണ്ടാവില്ല. അതുകൂടാതെ അവർക്ക് സംശയങ്ങളും അല്ലെങ്കിൽ വിചികിത്സയും ഉണ്ടാവുകയില്ല. ഈ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് അവരുടെ രാഗവും ദേഷ്യവും വളരെയധികം കുറഞ്ഞിരിക്കും. മറ്റുള്ള ചങ്ങലക്കെട്ടുകളും ദുർബലമായിട്ടുണ്ടാവും. ഈ സംഘത്തിൽ താഴെയുള്ള 3 ചങ്ങലക്കെട്ടുകൾ പൂർണ്ണമായിട്ട് നശിച്ച ഭിക്ഷുക്കളും ഉണ്ട്. അവരെയാണ് ശ്രോതാപന്നർ എന്ന് വിളിക്കുന്നത്. അവർ ഒരിക്കലും അധോഗതിയിൽ പോകില്ല. അവർ പിന്നീട് പൂർണ്ണ വിമുക്തരാകും. അത്തരം ഭിക്ഷുക്കളും ഈ ഭിക്ഷുസംഘത്തിലുണ്ട്. നിബ്ബാണത്തിൻ്റെ ഈ സ്ഥിതിയിലെത്തിയ ഭിക്ഷുക്കളെയാണ് ശ്രോതാപന്നന്മാർ എന്ന് വിളിക്കുന്നത്. അവർ താഴെയുള്ള 3 ചങ്ങലക്കെട്ടുകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. അവർ ഒരിക്കലും അധോലോകത്ത് ജനിക്കുകയില്ല. അവർ ഏറ്റവും കുറഞ്ഞത് മനുഷ്യരായിട്ട് മാത്രമേ ജനിക്കുകയുള്ളൂ. ഏറ്റവും കൂടിയത് ഇനി 7 ജന്മം മാത്രമേ അവർക്ക് ഉണ്ടാകുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ അവർ അർഹന്തനായിട്ട് തീരും. 13. ഈ ഭിക്ഷുസംഘത്തിൽ സതിപ്പെട്ടാന അഭ്യസിക്കുന്ന ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ 4 സമ്മാ വായാമോ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ 4 ഇദ്ധിപാദങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ 5 ഇന്ദ്രിയങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ 5 ബലങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ 7 ബോധ്യാംഗങ്ങളും അഭ്യസിക്കുന്ന ഭിക്ഷുക്കൾ ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അഷ്ടാംഗമാർഗം പരിശീലിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഇവയെ 37 ബോധിപക്ഷീയ ധർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അവ ഇവയാണ്: 4 സതിപ്പട്ടാനം, 4 സമ്മാവായാമോ, 4 ഇദ്ധിപാദം, 5 ഇന്ദ്രിയങ്ങൾ, 5 ബലങ്ങൾ, 5 ബോധ്യാംഗങ്ങൾ, 4 അഷ്ടാംഗമാർഗം. ഈ 37 ബോധിപക്ഷീയ ധർമ്മങ്ങളും മജ്ജിമനികായിലെ 77-ാമത്തെ സൂത്രമായ മഹാസകുലുദായി സൂത്ര അതിൻ്റെ 16-ാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. സകുലുദായനോട് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ഇവ നിബ്ബാണ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അവസ്ഥകളാണ്. ഈ സൂത്രയിൽ ഭഗവാൻ ബുദ്ധനെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, വന്ദിക്കുന്നു, പൂജിക്കുന്നു, അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഈ കാര്യങ്ങളുടെ അർത്ഥത്തെപ്പറ്റി നമുക്ക് ഇപ്പോൾ നോക്കാം. 4 സതിപ്പട്ടാനത്തെപ്പറ്റിയും 7 ബോധ്യാംഗങ്ങളെപ്പറ്റിയും അഷ്ടാംഗമാർഗത്തെപ്പറ്റിയും നമുക്ക് പിന്നീട് നോക്കാം. 4 സമ്മാവായാമോ. വീണ്ടും ഉദായൻ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് എങ്ങനെയാണ് സമ്മാവായാമോ അഭ്യസിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിൽ ഉണരാത്ത അകുശധർമ്മങ്ങളെ ഉണരാതിരിക്കുവാൻ ഒരു ഭിക്ഷു യത്നിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു, വീര്യം
ഉണർത്തുന്നു, മനസ്സിനാൽ പരിശ്രമിക്കുന്നു, ഉത്സാഹിക്കുന്നു. ഉത്സാഹത്തിന് പകരം പാലിയുള്ള ഒരു വാക്കാണ് ചന്ത. ഇതിനർത്ഥം സന്തോഷമുളവാക്കുന്ന കുശലകരമായിട്ടുള്ള ഉത്സാഹം എന്നാണ് അർത്ഥം. ഈ തരത്തിലുള്ള ആഗ്രഹങ്ങൾ കുശലകരമാണ്. എന്തെന്നാൽ ആ സമയത്ത് മനസ്സിൽ തൃഷ്ണ ഇല്ല. കുശലകരമായിട്ടുള്ള പ്രീതിയുള്ള മനസ്സിൽ ഇത്തരത്തിലുള്ള പ്രീതിയുള്ള താല്പര്യം ഉണ്ടാകും. അതിനാൽ ആദ്യത്തെ സമ്മാവായാമോ എന്ന് പറയുന്നത് മനസ്സിൽ പ്രീതിയുള്ള താല്പര്യവും ഉത്സാഹവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് ക്ലിയറാവും, അതേപോലെ തന്നെ അകുശലമായിട്ടുള്ള ധർമ്മങ്ങളിൽ നിന്ന് വിമുക്തമാകും. നമ്മുടെ നിത്യജീവിതത്തിൽ മനസ്സ് പുഞ്ചിരിക്കുന്ന സമയത്ത്, സന്തോഷിക്കുന്ന സമയത്ത് ഈ പ്രീതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് കാരണം മനസ്സിൽ ഉത്സാഹം നിറയും, അതുകൂടാതെ അത് കുശലമായിരിക്കും. ഇന്ന് കാലത്ത് ഈ നാല് തരത്തിലുള്ള പരിശ്രമത്തെയും നാല് സമ്മാവായാമോ എന്നാണ് വിളിക്കുന്നത്. ചില ധ്യാന ഗുരുക്കൾ സാധകരോട് ഈ സമയത്ത് എന്താണ് നടക്കുന്നത് എന്ന് വളരെ പരിശ്രമത്തോടുകൂടി നോക്കാൻ പറയും. എന്നാൽ ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിലുള്ള പരിശ്രമത്തെയല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രീതി നിറഞ്ഞ താല്പര്യവും അതേപോലെ തന്നെ ഉത്സാഹവുമുള്ള സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ജാഗ്രത. പുഞ്ചിരിക്കുന്ന മനസ്സ് എപ്പോഴും തുറന്ന, സ്വീകരിക്കുന്ന, ലഘുവായിട്ടുള്ള, പിരിമുറുക്കലമില്ലാത്ത മനസ്സിലേക്ക് നയിക്കുന്നു. ആ ഭിക്ഷു ഉള്ളിൽ ഉണർന്നിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ഉത്സാഹത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുന്നു, ശ്രമിക്കുന്നു, വീര്യം വർദ്ധിപ്പിക്കുന്നു, മനസ്സ് അതിൽ തന്നെ വയ്ക്കുന്നു, എന്നിട്ട് പരിശ്രമിക്കുന്നു. രണ്ടാമത്തെ സമ്മാവായാമോ എന്നത് നമ്മളെ വലിയ മാനസിക ദോഷങ്ങളായിട്ടുള്ള ദ്വേഷം, ദുഃഖം, അസൂയ, ഉത്കണ്ഠ, മനപ്രയാസം, ഭയം, വിഷാദം, പേടി ഇവയെ ഉപേക്ഷിക്കാൻ പറയുന്നു. ഇവയ്ക്ക് പകരം പുഞ്ചിരിക്കുന്ന ഒരു മനസ്സ് വയ്ക്കാൻ പറയുന്നു. ആ പുഞ്ചിരിക്കുന്ന മനസ്സ് വളരെ സൂക്ഷ്മമായിട്ടുള്ള പിരിമുറുക്കത്തെയും അയച്ചുവിടുന്നു. ഇതിനെയാണ് ചന്ത എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് ഉത്സാഹം എന്ന് വിളിക്കുന്നത്. ഇത്തരം പുഞ്ചിരിക്കുന്ന മനസ്സിനെ നമ്മൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അത്താഭാവം അല്ലെങ്കിൽ ഈ അവസ്ഥകൾ ഞാനാണ്, എൻ്റെയാണ്, എന്നിലാണ് എന്നുള്ള കാര്യത്തെ ഇല്ലാതാക്കുന്നു. ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചില നർമ്മപ്രയോഗം നടത്തുന്നത് വളരെ നല്ലതാണ്. ആ ഭിക്ഷു തന്നിൽ ഉണരാത്ത കുശലധർമ്മങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നു, വീര്യം ഉണ്ടാക്കുന്നു, മനസ്സിനെ പ്രവർത്തിക്കുന്നു, എന്നിട്ട് ശ്രമിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇത്തരം കുശലകരമായിട്ടുള്ള അവസ്ഥ ഇല്ലാതിരിക്കുന്ന സമയത്ത് മനസ്സിൽ ആനന്ദകരമായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചന്ത, അതേപോലെ തന്നെ ഉത്സാഹം ഇവ കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സതി വർദ്ധിപ്പിക്കുക എന്നതിനർത്ഥം മനസ്സിൽ ആനന്ദവും പുഞ്ചിരിയവും ഉണ്ടാക്കുക എന്നതാണ്. ആ ഭിക്ഷു അവൻ്റെ ഉള്ളിൽ ഉണർന്നിട്ടുള്ള കുശല ധർമ്മങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കാനായി, അതിനെ ശക്തിയാക്കാനായി, അത് നഷ്ടപ്പെടാതിരിക്കാനായി തുടർച്ചയായി ഉണർന്ന് പ്രവർത്തിക്കുന്നു. അവൻ അതിനായി ശ്രമിക്കുന്നു, വീര്യം ഉണ്ടാക്കുന്നു, മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നു, എന്നിട്ട് ശ്രമിക്കുന്നു. അത് കാരണം എൻ്റെ ഈ ശിഷ്യന്മാർ സത്യത്തെ സ്വയം അറിഞ്ഞുകൊണ്ട് പൂർണ്ണജ്ഞാനത്തിൽ എത്തിത്തീർന്നു. നാലാമത്തെ സമ്മാവായാമോ എന്നുള്ളത് തുടർച്ചയായിട്ടുള്ള ഒരു അഭ്യാസത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിലും അത് തുടർച്ചയായിട്ട് കൊണ്ടുവരണം. ഈ സമ്മാവായാമോ, അതിനെയാണ് നമ്മൾ സിക്സ് ആർ എന്ന് വിളിക്കുന്നത്. ഇതിനെ സാധകൻ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്തും അതേപോലെ തന്നെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും തുടർച്ചയായിട്ട് അഭ്യസിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ചില സാധകർ ഈ ലേഖകനെ വന്ന് കണ്ടു, എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ പുഞ്ചിരിക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള താല്പര്യം ഉള്ളതുകൊണ്ടും നമുക്ക് നിബ്ബാണം ലഭിക്കുന്നത്? അവർ വിചാരിച്ചു അവർ വലിയ കാര്യമാണ് പറയുന്നത് എന്ന്.
എന്തെന്നാൽ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ സമയത്തും ദുഃഖത്തെയും അതേപോലെ തന്നെ വേദനയെയും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിബ്ബാണം കിട്ടും എന്നായിരുന്നു. ഈ സാധകർ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള പ്രകാരം എങ്ങനെയാണ് മനസ്സിനെ ലഘുവാക്കി സന്തോഷത്തോടുകൂടി അഭ്യസിക്കേണ്ടത് എന്ന് പഠിച്ചിട്ടില്ല. ഈ ലേഖകൻ അവരോട് ചില മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഒന്നാമത്തേത്, നിങ്ങൾ പുഞ്ചിരിക്കാതെയും നിങ്ങളുടെ മനസ്സിൽ പ്രീതി നിറഞ്ഞ താല്പര്യമില്ലാതെയും നിങ്ങൾക്ക് എങ്ങനെയാണ് നിബ്ബാണം ലഭിക്കുക? രണ്ട്, പ്രീതി എന്നുള്ളത് അല്ലെങ്കിൽ പ്രീതി എന്നുള്ളത് പൂജ്യങ്കങ്ങളിലെ ഒരംഗമല്ലേ? മൂന്ന്, ബുദ്ധൻ ഞങ്ങൾ സന്തോഷമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? നാല്, ബുദ്ധൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിൽ കുശലകരമായിട്ടുള്ള ഉത്സാഹമുള്ള മനസ്സിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അഞ്ച്, പ്രീതിയില്ലാതെ ഒരു സാധകന് ഉത്സാഹമുള്ള മനസ്സ് ഉണ്ടാകുമോ? ഇവിടെ നമ്മൾ പുഞ്ചിരിക്കുന്ന ഒരു മനസ്സിനെ വർദ്ധിപ്പിക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ മനസ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പ്രീതിയുള്ള താല്പര്യത്തോടുകൂടി നമ്മൾ നോക്കണം. മനസ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് അവർക്ക് പ്രീതിയോടുകൂടിയ താല്പര്യം ഉണ്ടെങ്കിൽ, അവർ പുഞ്ചിരിക്കുന്നു എങ്കിൽ, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മനസ്സ് ഭാരമുള്ളതാകുന്നില്ല എങ്കിൽ, അപ്പോൾ നമ്മളുടെ ജീവിതത്തോട് നല്ല ഒരു വീക്ഷണമായിരിക്കും നമ്മൾക്ക് ഉണരുന്നത്. ഇതെന്തെന്നാൽ നമ്മൾക്ക് ആത്മഭാവത്തോട് ആസക്തിയില്ല. അപ്പോൾ സാധകന് ജീവിതത്തിലെ സാഹചര്യങ്ങളെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. മനസ്സിൽ പുഞ്ചിരിയില്ലെങ്കിൽ, പ്രീതിയുള്ള താല്പര്യം ഇല്ലെങ്കിൽ എല്ലാം ഭാരമുള്ളതായിട്ട് തീരും. അപ്പോൾ എല്ലാ മാനസിക നിലകളും ചിന്തകളും വിഷാദമുണ്ടാക്കും. മനസ്സ് വളരെയധികം ഗംഭീരമാകും. അപ്പോൾ അതിൽ ഒരുപാട് ആസക്തി ഉണ്ടാകും. സമ്മർദ്ദവും പിരിമുറുക്കവും ഉണ്ടാകും. അപ്പോൾ ഒന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എല്ലാ കാര്യവും തൻ്റേത് എന്ന് കരുതുന്നു. അതുകൂടാതെ എല്ലാത്തിനെയും നകാരാത്മകമായിട്ട് വീക്ഷിക്കുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു കാര്യം ആലോചിക്കാം. നിങ്ങൾ സന്തോഷം ഉള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു റോസ് പൂ തരുന്നു. അപ്പോൾ നിങ്ങൾ ആ റോസ് പൂ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വർണ്ണത്തെയും ഭംഗിയെയും സുഗന്ധത്തെയും ആസ്വദിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു, വളരെ സുന്ദരമായിട്ടുള്ള ഒരു പുഷ്പമാണ് ഇത്. കാണുന്ന സമയത്ത് എൻ്റെ സന്തോഷം കൂടുതൽ ആകുന്നു. എന്നാൽ നിങ്ങൾ വിഷാദമുള്ള, ദേഷ്യമുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ വന്ന് നിങ്ങൾക്ക് ഇതേ റോസ് തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ റോസ് പൂവിലെ മുള്ളുകളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും വിചാരിക്കാം, ഈ റോസ് ഭംഗിയില്ലാത്തതാണ്, എനിക്കിതിനിഷ്ടമല്ല. ആ സമയത്ത് ആ റോസിലുള്ള മുള്ളുകളെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. എന്നാൽ ശരിയായിട്ടുള്ള കാര്യം എന്തെന്നാൽ, അത് അതേ തരത്തിലുള്ള റോസ് തന്നെയാണ്. നിങ്ങളുടെ വീക്ഷണത്തിലാണ് മാറ്റം സംഭവിച്ചത്. പ്രീതിയോടുകൂടിയ താല്പര്യവും പുഞ്ചിരിയും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ജീവിക്കാനുതകുന്ന ഒരു നല്ല സ്ഥലമായിട്ട് മാറ്റാൻ സാധിക്കും. ഇതിനർത്ഥം ജീവിതത്തിൽ യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല എന്നല്ല. സാധകൻ അഭ്യസിക്കുന്ന സമയത്ത് അവരുടെ വീക്ഷണം കുശലകരമായിട്ടുള്ള മനസ്സിൻ്റെ ആനന്ദത്തിൽ നിൽക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നമായിട്ട് മാത്രമേ ആ വ്യക്തിക്ക് തോന്നുകയുള്ളൂ. ഇതാണ് സമ്മാ വായാമോ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ പ്രീതി ഉണരുന്ന സമയത്ത് നമ്മളുടെ വീക്ഷണത്തിൽ വരുന്ന മാറ്റം. നാല് ഇദ്ധിപാദങ്ങൾ. വീണ്ടും ഉദായൻ ഞാൻ എൻ്റെ ശിഷ്യരോട് നാല് ഇദ്ധിപാദങ്ങൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭിക്ഷു ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ചന്ത എന്ന ഇദ്ധിപാദത്തെ വളരെ പരിശ്രമിച്ചുകൊണ്ട് വളർത്തുന്നു. ആദ്യത്തെ ഇദ്ധിപാദം എന്നത് ചന്തയാണ്. ഇത് കുശലകരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. മനസ്സിന് തൃഷ്ണിയില്ലാതെ ഏതെങ്കിലും കാര്യം ആഗ്രഹമുണ്ടെങ്കിൽ അതിനെയാണ് ചന്ത എന്ന് പറയുന്നത്. പാലിയിൽ ഇതിനെ ചന്ത എന്ന് വിളിക്കുന്നു. കുശലകരമായിട്ടുള്ള മനസ്സിൻ്റെ ആഗ്രഹമാണ് ചന്ത. അതിനർത്ഥം മനസ്സ് മൃദുവായി പുഞ്ചിരിയിൽ നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മുടെ ധ്യാന വസ്തുവിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്ര സമയം ആ കുശലമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി നിൽക്കുന്നു. അതിനെ ചന്ത എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു സാധകൻ പഠിച്ച സമുത്പാദവും നാല് ആര്യസത്യവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ തുടങ്ങുന്നു. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസമുണ്ടാകുന്നു.
അവർ ബോധോദയത്തിൻ്റെ പാതയിൽ പുരോഗമിക്കുകയാണ്. ഈ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു സാധകന് ധ്യാനിക്കുന്ന സമയത്ത് വളരെ വിനോദകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് തോന്നുക. അപ്പോൾ നമ്മളുടെ ആകാംക്ഷ കൂടുകയും നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണരുകയും ചെയ്യും. എന്താണ് അടുത്ത് സംഭവിക്കുക എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ആരാധ്യനായ സുസുകി റോസ്റ്റി ഇങ്ങനെയാണ് അതിനെ പറഞ്ഞത്: തുടക്കക്കാരൻ്റെ മനസ്സ്. ഞാൻ ഇതിനെ മുൻപ് തന്നെ കണ്ടിട്ടുണ്ട്. അടുത്തത് എന്താണ് വരുന്നത് എന്ന് എനിക്കറിയാം. ഇതിന് വിപരീതമാണ് ഈ അവസ്ഥ. ഈ അവസ്ഥ നേടുന്ന സമയത്ത് സാധകൻ ധ്യാനത്തിൽ വളരെ പെട്ടെന്ന് പുരോഗമിക്കുന്നു. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യവും ഈ ധ്യാനത്തിൻ്റെ ഭാഗമാറുന്നു. അപ്പോൾ മനസ്സ് കൂടുതൽ തുറന്നതാകുന്നു. അപ്പോൾ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തെ പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അവൻ ഇദ്ധിപാദത്തിനുള്ള വീര്യത്തെ വർദ്ധിപ്പിക്കുവാൻ നിരന്തരമായിട്ട് ശ്രമിക്കുന്നു. വീര്യത്തെ വർദ്ധിപ്പിക്കുക എന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. സത്യസന്ധരായിട്ടുള്ള സാധകർ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതുണ്ട്. സാധകൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രത വളരെ മൂർച്ചയേറിയതാണെങ്കിൽ അവരുടെ വീര്യം കുറയുന്ന സമയത്ത് അവർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അവരുടെ മനസ്സ് ധ്യാനവസ്തുവിൽ നിന്ന് പോയ സമയത്ത് തന്നെ അവർക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ സമയത്താണ് ശരീരത്തിലെയും മനസ്സിലെയും ആലസ്യം അല്ലെങ്കിൽ ധീനമെത്ത വരുന്നത്. അപ്പോൾ സാധകൻ്റെ മനസ്സ് വളരെയധികം ക്ഷീണിച്ചിരിക്കും, ഉറക്കം ഉള്ളതായിരിക്കും. ഇതുമാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന വീര്യം വളരെ കൂടുതലാകുകയാണെങ്കിൽ നമ്മൾക്ക് അസ്വസ്ഥത വരും. മനസ്സ് ചിന്തകളാൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാൽ അസ്വസ്ഥമാകും. അതിനാൽ ഈ വീര്യത്തെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ വീര്യം എപ്പോഴാണ് മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ധ്യാനവസ്തുവിൽ സന്തുലിതമായിട്ട് തുടരുവാൻ എത്ര വീര്യം ആവശ്യമാണ് എന്ന് നമ്മൾ ആ വീര്യത്തെ ക്രമീകരിച്ചുകൊണ്ടിരിക്കണം. സാധകൻ അരൂപധ്യാനങ്ങളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിവ് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ ആ പ്രത്യേക ധ്യാനനിലയിൽ മനസ്സിൻ്റെ സമനിലയോടുകൂടി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൻ്റെ ശ്രദ്ധ മൂർച്ചയേറിയതും അതേപോലെ തന്നെ ജാഗ്രതയുള്ളതുമായിട്ട് നിർത്താൻ നമ്മൾ ഈ വീര്യത്തെ പല രീതിയിൽ ക്രമീകരിക്കേണ്ടി വരും. ഇങ്ങനെയാണ് നീവരണങ്ങൾ നമ്മളെ പഠിക്കുന്നതിന് സഹായിക്കുന്നത്. മനസ്സിനെ മനസ്സിലാക്കുക എന്നത് ചില സമയത്ത് വിഷമമാണ്. ഈ നീവരണങ്ങൾ നമ്മുടെ ഉള്ളിൽ തൃഷ്ണ എങ്ങനെയാണ് ഉണരുന്നത് എന്ന് സാധകനെ പഠിപ്പിക്കും. അവൻ സമാധിയിലൂടെയും അതേപോലെ തന്നെ പരിശ്രമത്തിലൂടെയും ചിത്ത ഇദ്ധിപാദം നേടുന്നു. ഇവിടെ ചിത്ത ഇദ്ധിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ശുദ്ധത എന്നാണ് അർത്ഥം. ഇതാണ് മൂന്നാമത്തെ ഇദ്ധിപാദം. ഇതിൻ്റെ അർത്ഥം മനസ്സ് എപ്പോഴെല്ലാം വ്യതിചലിക്കുന്നുവോ ആ സമയത്ത് മുഴുവൻ സാധകൻ സിക്സാർ അഭ്യസിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണിത്? നമ്മൾ സിക്സാർ ഉപയോഗിക്കുന്ന സമയത്ത്, അതും ഒരു ഒഴുകുന്ന മട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത്, ആ സിക്സാർ മൂലം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടായിട്ടുള്ള പിരിമുറുക്കത്തെയും സമ്മർദ്ദത്തെയും ഉപേക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത് തൃഷ്ണ കൊണ്ട് ഉണ്ടായതാണ്. ഇവയെ ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിൻ്റെ ശ്രദ്ധയിൽ ഒട്ടും തന്നെ തൃഷ്ണ അല്ലെങ്കിൽ ആസക്തി ഇല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഈ മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധമാണ്, അതേപോലെ തന്നെ ആസക്തി ഇല്ലാത്തതാണ്. സാധകൻ തൃഷ്ണയെ ഉപേക്ഷിക്കുന്ന സമയത്ത് മനസ്സിൽ യാതൊരു ചിന്തകളും ഉണ്ടാകുന്നില്ല. ആ സമയത്ത് മനസ്സ് പൂർണ്ണമായിട്ടും ഉജ്ജ്വലമാണ്, ക്ലിയറാണ്, ജാഗ്രതയുള്ളതാണ്. ഈ തരത്തിലുള്ള ശ്രദ്ധയാണ് ഭഗവാൻ പ്രജ്ഞയുടെ കണ്ണിലൂടെ കാണുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ തരത്തിലുള്ള മനസ്സിൽ യാതൊരു നീവരണങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൽ നീവരണങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അതുകൂടാതെ ആത്മഭാവം എന്ന അവസ്ഥയും ഉണ്ടായിരിക്കുന്നതല്ല, അത്താഭാവം. ബുദ്ധൻ സുത്ത നമ്പർ 121 സെക്ഷൻ 4 അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശൂന്യത എന്നത് കൊണ്ട് സത്യമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതാണ്. മജ്ജിമ നികായിലെ 121-ാമത്തെ സൂക്തം ശൂന്യതയെപ്പറ്റിയുള്ള പ്രവചനം, അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവിടെ ഇല്ലാത്ത കാര്യത്തെ ആ വ്യക്തി ശൂന്യതയായിട്ട് കരുതുന്നു, അവിടെ ഉള്ള കാര്യത്തെ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു, അത് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആനന്ദ, ഇതാണ് ശരിയായിട്ടുള്ള ശൂന്യതയിലേക്കുള്ള ശുദ്ധമായിട്ടുള്ള അനുഭവം. അവൻ സമാധിയിലൂടെ ഇദ്ധിപാദത്തിൻ്റെ
മീമാംസയെ വീര്യത്തോടുകൂടി നേടാൻ അഭ്യസിക്കുന്നു. നാലാമത്തെ ഇദ്ധിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ അന്വേഷണമാകുന്ന ആ കാര്യത്തെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് മീമാംസ എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളെ വിശ്ലേഷിച്ച് അപഗ്രഥിച്ച് നോക്കി അതിൻ്റെ ഉള്ളിലെ സത്യം മനസ്സിലാക്കുക, അതിനെയാണ് മീമാംസ എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, ധ്യാനം എന്നുള്ളത് ഏതെങ്കിലും കാര്യത്തെപ്പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ അപഗ്രഥിക്കുക എന്നുള്ളതല്ല. ധ്യാനം എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ജാഗ്രതയെ തുറക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതെങ്ങനെയാണ് വർത്തമാന സമയത്ത് നിൽക്കുന്നത്, അതിനപ്പുറം എങ്ങനെയാണ് പോകുന്നത്, ഇതിനെയാണ് നമ്മൾ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതായത് എന്ത് ഉണ്ടോ അതിനെ അതേപോലെ തന്നെ സ്വീകരിക്കുക. ധ്യാനം എന്നാൽ നിശബ്ദതയാണ്. ചിന്തകൾ മൂലമുണ്ടായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളും അതേപോലെ തന്നെ കൽപ്പനകളും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സമയത്തുള്ള നിശബ്ദത, അതാണ് ധ്യാനം. ഇത് തൃഷ്ണയില്ലാത്ത മനസ്സാണ്. പ്രജ്ഞയുടെ കണ്ണുകളാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും നിരീക്ഷിക്കുന്നതും ജാഗ്രതയുമുള്ള മനസ്സാണ്. മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധി ചെയ്യേണ്ടത്? ഈ തരത്തിലുള്ള ധ്യാനം മൃദുലമായിട്ടുള്ള ഏകാഗ്രതയും പൂർണ്ണ ജാഗ്രതയും അടങ്ങിയിട്ടുള്ളതാണ്. ഒരു സ്ഥാനത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധ്യാനം അല്ല ഇത്. എന്നാൽ ഇതിന് വിപരീതമായി ലയന ധ്യാനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ പുരോഗതി ശരിയായിട്ടുള്ള രീതിയിലായിരിക്കില്ല. അത് കാരണം ആ തരത്തിലുള്ള ധ്യാനങ്ങൾ ശരീരത്തിലും മനസ്സിലും സമ്മർദ്ദവും പിരിമുറുക്കവും ഉണ്ടാക്കും. മനസ്സിൻ്റെ ശ്രദ്ധയെ കൂടുതൽ ഒരിടത്ത് മാത്രം ഉറപ്പിച്ചു നിർത്തും. മനസ്സിനെയും ശരീരത്തിനെയും ചുരുക്കുന്നു. ഇത് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടമാണ്. നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യചിന്തകളെ അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. ഇത് ആത്മഭാവത്തെ അനുകൂലിച്ചുകൊണ്ട് നമ്മൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നു. അത്താഭാവം, തൃഷ്ണ എങ്ങനെയാണ് ഉണരുന്നത് എന്ന് പൂർണ്ണമായിട്ട് അറിയുന്നില്ല. ഇതിന് വിപരീതമായി ശരിയായിട്ടുള്ള രീതിയിൽ ടിം ഉപയോഗിച്ച് അഭ്യസിക്കുന്ന മനസ്സ്, ഈ മനസ്സിൽ സമ്മർദ്ദമോ പിരിമുറുക്കമോ ഇല്ലാതെ പ്രവർത്തിക്കുന്നു. മനസ്സിനെ തുറക്കുന്നു, ജാഗ്രതയുടെ മൂർച്ച കൂടുന്നു, മനസ്സിൻ്റെ ശ്രദ്ധയെ വികസിപ്പിക്കുന്നു, നീവരണങ്ങളെ യുദ്ധം ചെയ്യാതെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുന്നു, അനാത്മകമായിട്ടുള്ള പ്രക്രിയയെ വർദ്ധിപ്പിക്കുന്നു. അനത്ത എന്ന ഭാവം, തൃഷ്ണ എങ്ങനെയാണ് ഉണരുന്നത് എന്ന് കാണുന്നു, മനസ്സിലാക്കുന്നു. ഇപ്രകാരം ഞാൻ, എന്നിൽ, എൻ്റെ എന്നുള്ള എല്ലാ സങ്കല്പങ്ങളും, അതായത് അത്താഭാവം, ഇവയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളുടെയും സത്യാവസ്ഥ സ്വാഭാവികമായി പ്രജ്ഞയുടെ കണ്ണിലൂടെ കാണുകയും ചെയ്യുന്നു. ഒരു യഥാർത്ഥത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന മനസ്സ് വളരെ നിശ്ചലമായിരിക്കും. അത് ഒരിക്കലും അടിച്ചമർത്താനോ അതേപോലെ തന്നെ തള്ളിമാറ്റാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ശ്രമിക്കില്ല. ശരിയായിട്ടുള്ള ധ്യാനം ചെയ്യുന്ന മനസ്സ് എങ്ങനെയാണ് മനസ്സിൻ്റെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്നും അയച്ചുവിടുന്നതിൽ നിന്നും അല്ലെങ്കിൽ മെത്തയിൽ നിന്നും അയച്ചുവിടുന്ന സമയത്തും എങ്ങനെയാണ് മനസ്സിൻ്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അന്യചിന്തകളിലേക്ക് അല്ലെങ്കിൽ നീവരണങ്ങളിലേക്ക് പോകുന്നത് എന്ന് അറിയുന്നു. ശരിയായി ധ്യാനിക്കുന്ന മനസ്സ് സിക്സ് ആർ അഭ്യസിച്ചുകൊണ്ട് സമ്മാവായാമോ ശരിക്ക് അഭ്യസിക്കുന്നു. നീവരണങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് കാണിച്ചു തരുന്നു. അവ വീണ്ടും വീണ്ടും ഉണരുന്ന സമയത്ത് സാധകൻ എങ്ങനെയാണ് തൃഷ്ണ ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ശരിയായിട്ടുള്ള ധ്യാനം ചെയ്യുന്ന മനസ്സ് എങ്ങനെയാണ് അനാത്മകമായിട്ടുള്ള ഈ പഠിച്ച സംവാദം ഉണ്ടാകുന്നത് എന്ന് കാണുന്നു. ഇങ്ങനെയാണ് മനസ്സിൻ്റെ ശുദ്ധതയും അതേപോലെ തന്നെ ശരിയായിട്ടുള്ള അന്വേഷണവും ഉണ്ടാകുന്നത്. നമ്മളുടെ അനുഭവത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് നമ്മളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾക്ക് എന്തെങ്കിലും വേദന അല്ലെങ്കിൽ അന്യചിന്തകൾ അല്ലെങ്കിൽ നീവരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ആ പ്രത്യേക സാഹചര്യത്തോട് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കണം. ധീന മിഥ്യയെ മറികടക്കുന്നത്, അതായത് ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യത്തെ മറികടക്കുന്നത്. സാധകൻ ധ്യാനിക്കുന്ന സമയത്ത് ഉറക്കവും അതേപോലെ തന്നെ ആലസ്യവും ഉണ്ടാകുന്ന സമയത്താണ് ധീനമിത്ത വന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്.
ഇത് ഒരു നീവരണമാണ്. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഉറക്കത്തെ മറികടക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ധ്യാനവസ്തുവിൽ നമ്മൾ കൂടുതൽ താല്പര്യം കൊടുക്കണം. സന്തോഷത്തോടുകൂടിയ താല്പര്യം വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് എന്ന് നമ്മൾ നേരെ കാണാൻ ശ്രമിക്കണം. ചോദ്യം ഇങ്ങനെയായിരിക്കണം: ധ്യാനവസ്തുവിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിൻ്റെ ശ്രദ്ധ വ്യതിചലിക്കുന്നത്? ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: മനസ്സ് വളരെ ലഘുവായി ഇതിനെയും അതിനെയും പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നു. അത് ശ്വാസത്തിലേക്കും അതേപോലെ തന്നെ അയച്ചുവിടലിലേക്കും പോകുന്നില്ല. ചോദ്യം: അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: മനസ്സ് അപ്പോൾ ഒരു സ്വപ്നാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ചോദ്യം: അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: നമ്മളുടെ ധ്യാനാവസ്ഥയിൽ നമ്മൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങുന്നു. ചോദ്യം: അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: ഇപ്പോൾ സാധകൻ അവൻ്റെ തല താഴോട്ടും മേലോട്ടും ആടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. ശരിക്കും ഉറങ്ങാൻ തുടങ്ങി. ഇങ്ങനെയാണ് ധീനമിത്ത വരുന്നത്. ഈ സമയത്ത് സാധകൻ തൻ്റെ ധ്യാനവസ്തുവിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കണം. ഈ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഈ തരത്തിൽ സത്യസത്യമായി അഭ്യസിക്കുന്ന സമയത്ത് സാധകന് വീര്യം വർദ്ധിക്കുകയും അതുകൂടാതെ അഭ്യാസത്തിൽ കൂടുതൽ ഊർജം ഉണ്ടാകുകയും ചെയ്യുന്നു. മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് ആദ്യം നീവരണത്തിൽ പെടുന്നത് എന്ന് സാധകൻ നോക്കുന്ന സമയത്ത്, അതിനെ സിക്സാർ ചെയ്യുന്ന സമയത്ത്, ആ അന്യചിന്തകളെ അല്ലെങ്കിൽ നീവരണങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ കൂടുതൽ സമയം അതിൽ പെട്ടുകിടക്കില്ല. സാധകൻ ഇരിക്കുന്ന സമയത്ത് പുറം നിവർത്തി വയ്ക്കണം. ഒരുപാട് വേദനയുണ്ടാക്കുന്ന വിധം നിവർത്തി വയ്ക്കരുത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറം പതുക്കെ വളയാൻ തുടങ്ങുന്നതായിട്ട് കാണാം. അത് കാണുന്ന സമയത്ത് വീണ്ടും നമ്മൾ നേരെ ഇരിക്കാൻ ശ്രമിക്കണം. ആ സമയത്ത് സാധകൻ മനസ്സിൻ്റെ ജാഗ്രത അവയെ നല്ലപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ പെട്ടെന്ന് തന്നെ നീവരണങ്ങളിൽ പെടില്ല. സാധകൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രത വർദ്ധിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളെയും സാധകന് കാണാൻ സാധിക്കും. മറ്റുള്ള കാര്യങ്ങൾ ഉണർന്ന ഉടനെ അതിനെ കാണാൻ സാധിക്കും. അതുകൂടാതെ ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം പതുക്കെ ഇല്ലാതാകും. സാധകന് സഹായകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുക, എന്നിട്ട് നടന്നുകൊണ്ടുള്ള ധ്യാനം പരിശീലിക്കുക. സാധകൻ നിരപ്പുള്ള ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കണം. 30 അല്ലെങ്കിൽ 40 അടി ദൂരമുള്ള സ്ഥലമായിരിക്കണം. എന്നിട്ട് അതിൽ നേരെ നടക്കണം. ആ നടക്കുന്ന സ്ഥലത്തിൻ്റെ അവസാനം വരെ പോകണം. എന്നിട്ട് നിൽക്കണം. എന്നിട്ട് തിരിയാതെ തന്നെ പുറകോട്ട് നടക്കണം. ആ സമയത്ത് മുഴുവൻ ധ്യാനവസ്തുവിലായിരിക്കണം മനസ്സ് ഉണ്ടായിരിക്കേണ്ടത്. നടക്കുന്ന സ്ഥലത്തിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് അവസാനം വരെ നടക്കണം. എന്നിട്ട് നിന്നതിന് ശേഷം വീണ്ടും പുറകോട്ട് അവസാനം വരെ നടക്കണം. ഇത് ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നടക്കണം. സാധാരണ പോലെ അല്ലെങ്കിൽ അല്പം വേഗത്തിൽ നടക്കാം. ഈ നടത്തത്തിൻ്റെ ഉദ്ദേശം ശരീരത്തിൻ്റെ ഊർജത്തെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണ പോലെ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്ന സമയത്ത് ശരീരത്തിനാവശ്യമായിട്ടുള്ള വ്യായാമവും ഇതുമൂലം ലഭിക്കുന്നു. അപ്പോൾ രക്തചംക്രമണം വീണ്ടും സാധാരണ നിലയിൽ ആകുന്നു. എന്നിട്ട് സാധകൻ വീണ്ടും ഇരുന്നു കൊണ്ടുള്ള ധ്യാനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നിട്ട് ശ്വാസം അയച്ചുവിടൽ അല്ലെങ്കിൽ മൈത്രി അയച്ചുവിടലിൽ തന്നെ അവർ തുടർച്ചയായി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും ആലസ്യം വരുന്നതല്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം: മനസ്സിൻ്റെ ശ്രദ്ധ വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്കും അതേപോലെ തന്നെ ധ്യാനവസ്തുവിലേക്കും പല പ്രാവശ്യം മുന്നോട്ടും പിറകോട്ടും പോയിക്കൊണ്ടിരിക്കും. മനസ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് താല്പര്യത്തോടുകൂടി നമ്മൾ നോക്കുന്ന സമയത്ത് സാധകന് ഈ നീവരണങ്ങളെയും അതേപോലെ തന്നെ ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യത്തെയും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. വേദനയെ മനസ്സിലാക്കൽ അതേപോലെ തന്നെ കൈകാര്യം ചെയ്യൽ. അതേപോലെ തന്നെ വേദന ഉണരുന്ന സമയത്ത് സാധകൻ മനസ്സിൻ്റെ ശ്രദ്ധ ഒരിക്കലും ആ വേദനയിൽ നിർത്തുന്നില്ല. മനസ്സിൻ്റെ ശ്രദ്ധ ആ വേദനയിലേക്ക് പോകുന്ന സമയത്ത് സാധകന് കാണാവുന്നതാണ്, മനസ്സിന് അതിനോട്, ആ വേദനയോട് ഇഷ്ടക്കേടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. സാധകൻ ആ വേദനയെപ്പറ്റി ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വേദനയിൽ
കൂടിച്ചേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന വീണ്ടും വീണ്ടും വലുതാകുകയും അതേപോലെ തന്നെ ശക്തിയുള്ളതാകുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ സമയത്തും സാധകൻ ആ വേദനയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ആ ചിന്തകളാൽ വേദനയെ അകറ്റാൻ ശ്രമിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ വേദനയെ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ആക്കാൻ ശ്രമിക്കുന്ന സമയത്തും സാധകൻ ആ കാര്യങ്ങളെ തൻ്റേതാണ് എന്ന് തിരിച്ചറിയുകയാണ്. ആ സംവേദനകൾ തൻ്റേതെന്ന് കരുതുന്നു, അതുകൂടാതെ സ്വയം അതിനെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ സംവേദന വീണ്ടും വലുതായി തീരുന്നു, അതുകൂടാതെ കൂടുതൽ ശക്തിയുള്ളതായിട്ട് തീരുന്നു. സാധകൻ ആ സംവേദനകളെ സ്വന്തം ചിന്തകളാൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്തും ആ വേദനകൾ കൂടുതൽ ശക്തി ഉള്ളതായിട്ട് തീരുന്നു. ഈ സാഹചര്യങ്ങളെ പരിഹരിക്കുന്നതിനായിട്ട് സാധകൻ 6R എന്നുള്ള പ്രക്രിയ അഭ്യസിക്കാൻ തുടങ്ങുന്നു. 6R എന്ന പ്രക്രിയ ചെയ്യാൻ തുടങ്ങുന്നു. ആ 6R എന്നുള്ളത് റെക്കഗ്നൈസ് അല്ലെങ്കിൽ തിരിച്ചറിയുക, റിലീസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക, റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക, റീസ്മൈൽ വീണ്ടും പുഞ്ചിരിക്കുക, റിട്ടേൺ തിരിച്ചു വരിക, റിപ്പീറ്റ് ആവർത്തിക്കുക, ഇവയെല്ലാമാണ്. 1. ആദ്യത്തെ R എന്നുള്ളത് തിരിച്ചറിയുക എന്ന പടിയാണ്. ഈ സമയത്ത് സാധകൻ ഏതെങ്കിലും സംവേദന ഉണരുന്ന സമയത്ത് ശരീരത്തിൽ സമ്മർദ്ദവും പിരിമുറുക്കവും ഉള്ളതായിട്ട് കാണുന്നു, അവ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ടും കാണുന്നു. 2. രണ്ടാമത്തെ R എന്നുള്ളത് റിലീസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന പടിയാണ്. ഈ നിവരണങ്ങളെപ്പറ്റി പറയുന്ന മനസ്സിനെ സാധകൻ ഉപേക്ഷിക്കുന്നു. അത് ഈ വേദനയെക്കുറിച്ച്, നിവരണങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ മനസ്സിലുള്ള വലിയ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സാകാം, അവയെ സാധകൻ ഉപേക്ഷിക്കുന്നു. 3. മൂന്നാമത്തെ R എന്നുള്ളത് റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക എന്നുള്ള സ്റ്റെപ്പാണ്. സാധകൻ മനസ്സിനെ അയച്ചുവിടുന്നു, എന്നിട്ട് ആ സംവേദനയ്ക്ക് ചുറ്റുമുള്ള മനസ്സിൻ്റെ ഇറുകിപ്പിടുത്തത്തെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് തലയിലെ സമ്മർദ്ദത്തെ റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു. അപ്പോൾ മനസ്സ് വീണ്ടും സ്വാഭാവികമായി ശാന്തമായിട്ട് തീരുന്നു. 4. നാലാമത്തെ R എന്നുള്ളത് റീസ്മൈൽ അല്ലെങ്കിൽ വീണ്ടും പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് സാധകൻ പുഞ്ചിരിക്കുന്നത്, എന്നിട്ട് കുശലകരമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ടുവരുന്നത്. 5. അഞ്ചാമത്തെ R എന്നുള്ളത് റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ള സ്റ്റെപ്പാണ്. ഇതിനർത്ഥം സാധകൻ സ്വന്തം ശ്രദ്ധയെ വീണ്ടും ധ്യാനവസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. 6. ആറാമത്തെ R എന്നുള്ളത് റിപ്പീറ്റ് അല്ലെങ്കിൽ ആവർത്തിക്കുക എന്ന സ്റ്റെപ്പാണ്. സാധകൻ ഈ പ്രക്രിയ ആവശ്യമുള്ളിടത്തോളം കാലം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, എന്നിട്ട് അടുത്ത നിവരണങ്ങൾ അല്ലെങ്കിൽ അന്യ ചിന്തകൾ ഉണരുന്നവരെ സ്വന്തം ധ്യാനവസ്തുവിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെയാണ് 6R എന്നുള്ള ധ്യാന പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ വേദന വീണ്ടും നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കില്ല. ഇത് മറ്റുള്ള ധ്യാന നിർദ്ദേശങ്ങളേക്കാൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ധ്യാന നിർദ്ദേശങ്ങളിൽ സാധകൻ സ്വന്തം ശ്രദ്ധയെ ആ വേദനയുടെ നടുവിൽ തന്നെ നിർത്തുന്നു, എന്നിട്ട് ആ വേദനയെ നോക്കി വേദന 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 എന്ന് ആവർത്തിച്ച് പറയുന്നു. ഈ തരത്തിൽ വേദനയുള്ള ശ്രദ്ധ ആ വേദനയെ വളരെ വലുതാക്കുന്നു, അതുകൂടാതെ ആ വേദന കൂടുതൽ സമയം നിലനിൽക്കുന്നു. എന്നാൽ ഈ വേദന എന്നുള്ളത് ഇഷ്ടമില്ലാത്ത സ്വഭാവത്തോടു കൂടിയതാണ്. അപ്പോൾ സാധകൻ ഈ തരത്തിലുള്ള ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സ് കൂടുതൽ മുറുകുകയും മനസ്സ് ആ വേദനയിൽ എത്രത്തോളം നിർത്തുന്നുവോ അത്രത്തോളം കഠിനമായിട്ട് തീരുകയും ചെയ്യും. ഇത് കാരണം ശരീരത്തിലും മനസ്സിലും സാധാരണയായി പിരിമുറുക്കം ഉണ്ടാകുന്നു. ശരീരത്തിലും മനസ്സിലും പിരിമുറുക്കം ഉണ്ടാകുന്നു. ഈ കാരണത്താൽ അവർ വേദനയെ തുടർച്ചയായിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ കൂടി അവരുടെ മനസ്സ് വീണ്ടും കൂടുതൽ കടുത്തതായിട്ട് തീരുന്നു. എന്തെന്നാൽ അവർക്ക് ആത്മഭാവമുണ്ട്. ഈ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ എൻ്റെ വേദന എന്നുള്ള തൃഷ്ണയും ആസക്തിയും ആ സാധകൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ആ വേദന എങ്ങനെയാണ് ഉണരുന്നത് എന്ന് വ്യക്തമായിട്ട് കാണാനും സാധിക്കുന്നില്ല. മനസ്സിൻ്റെ പിരിമുറുക്കമുള്ള ഈ ശ്രദ്ധയാണ് നമ്മൾ സാധാരണയായിട്ട് തൃഷ്ണ എന്ന് വിളിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ചിന്തകളെയാണ് നമ്മൾ ആസക്തി എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇത്തരം ധ്യാനങ്ങൾ ആത്യന്തികമായി ഒരു ദിവസം
ഈ വേദനം മൂലമുണ്ടാവുന്ന അന്യചിന്തകളെ പൂർണ്ണമായിട്ടും മറികടക്കും, ആ വേദനയെ നേരിടാനുള്ള സമത ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഇതിന് വളരെയധികം സമയമെടുക്കുന്നു, അതുകൂടാതെ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ധ്യാനങ്ങളുടെ സമീപന രീതി എങ്ങനെയാണ് തൃഷ്ണ ഉണരുന്നത് എന്ന് സത്യമായിട്ട് അറിയുന്നതിൽ നിന്ന് നമ്മളെ അകറ്റുന്നു. ഇതിനെ എങ്ങനെയാണ് നിർത്താൻ സാധിക്കുക എന്ന് സാധകന് മനസ്സിലാകുന്നില്ല. സാധകന് ആത്യന്തികമായി ധമ്മ വിജയത്തിലുള്ള ആവശ്യം മനസ്സിലാകുന്നു, അതായത് ധർമ്മത്തെ അപഗ്രഥിച്ചു നോക്കൽ. ഈ അന്വേഷണം മനസ്സിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വർത്തമാനകാലത്തിൽ എന്തൊന്ന് സംഭവിക്കുന്നുവോ അതിനെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുന്നു, അതിനോട് യുദ്ധം ചെയ്യുന്നില്ല, അതിനെ നിയന്ത്രിക്കുന്നില്ല, അതിനെ മറ്റൊന്നായിട്ട് മാറ്റാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. വർത്തമാനകാലത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അതിനെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുക, അതേപോലെ ക്ഷമയോടുകൂടി ഇരിക്കുക, അല്ലെങ്കിൽ ദ്വേഷമില്ലാതെ ഇരിക്കുക. ഇതാണ് നിബ്ബാണത്തിനുള്ള വഴി. ഇങ്ങനെയാണ് നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുക. പല അവസരങ്ങളിലും ബുദ്ധൻ ഇതുതന്നെയാണ് പറഞ്ഞത്. 5 ഇന്ദ്രിയങ്ങൾ. വീണ്ടും ഉദായ, ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് 5 ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സാധകൻ ശ്രദ്ധേന്ദ്രിയത്തെ വർദ്ധിപ്പിക്കുന്നു, അതുമൂലം അവർക്ക് സമാധാനവും അതേപോലെ തന്നെ ബോധോദയവും ഉണ്ടാകുന്നു. ശ്രദ്ധ എന്ന ഇന്ദ്രിയത്തെ നമ്മൾക്ക് വിശ്വാസം എന്ന അർത്ഥത്തിലും എടുക്കാം. സാധകൻ ജീവിതത്തിലെ വേദനകളെ ഉപേക്ഷിക്കുന്നതിന് കൂടുതൽ താല്പര്യം എടുക്കുന്ന സമയത്ത് അവരുടെ കൗതുകം കുറച്ചുകൂടി ശക്തമാകുന്നു. അപ്പോൾ അവർ ഒരു ധ്യാനഗുരുവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. സാധകന് ഭാഗ്യമുണ്ടെങ്കിൽ പഞ്ചസമുപാദം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ, കഴിവുള്ള ഒരു അധ്യാപകനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ അവർ ലോകത്തിനെ വീക്ഷിക്കുന്ന ആ വീക്ഷണത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. സാധകൻ ഇതിനെ നേരിട്ട് അഭ്യസിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി കാണാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും തുടങ്ങുന്ന സമയത്ത് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ആ ക്ഷമയെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് കാരണം ആ സാധകന് ഈ ധ്യാനവിധിയോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. അപ്പോൾ അവർ താല്പര്യത്തോടുകൂടി അഭ്യസിക്കാൻ തുടങ്ങുന്നു, കൂടുതൽ തവണ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ വീര്യം എന്ന ഈ ഇന്ദ്രിയത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതുമൂലം അവർക്ക് ശാന്തി അതേപോലെ തന്നെ ബോധോദയം ഇവ ഉണ്ടാകുന്നു. ഒരു സാധകൻ്റെ വിശ്വാസം വർദ്ധിക്കുന്ന സമയത്ത് അവർ കൂടുതൽ വീര്യം അവരുടെ അഭ്യാസത്തിൽ കൊണ്ടുവരുന്നു. വീര്യം എന്നാൽ പരിശ്രമം എന്നും നമ്മൾക്ക് വിളിക്കാം. സാധകൻ കുറച്ചുകൂടി കൂടുതൽ സമയം ഇരിക്കാൻ തുടങ്ങുന്നു, മനസ്സ് കുറച്ചുകൂടി ക്ലിയർ ആകാൻ തുടങ്ങുന്നു. സാധകൻ ധ്യാനിക്കുന്ന സമയത്ത് ആ അഭ്യാസത്തിൽ എത്ര കണ്ട് വീര്യം ചെലുത്തണം എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ധ്യാനിക്കുന്ന സമയത്ത് നിരീക്ഷണത്തിനായി മനസ്സിന് എത്ര വീര്യം ആവശ്യമുണ്ടെന്ന് ഒരു സാധകൻ നിരീക്ഷിക്കണം. മനസ്സ് നിഷ്ക്രിയവും അതേപോലെ തന്നെ സ്വപ്നലോകത്തിലേക്കും വഴുതി വീഴുകയാണെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്നതിനുള്ള താല്പര്യവും അതേപോലെ തന്നെ ശ്രദ്ധയും അല്പം കൂട്ടേണ്ടതുണ്ട്. എന്നാൽ മനസ്സ് അസ്വസ്ഥതമാകുകയാണെങ്കിൽ സാധകൻ വീര്യം അല്പം കുറയ്ക്കേണ്ടതുണ്ട്. വീര്യം അല്പം കുറച്ചുകൊണ്ട് വേണം നിരീക്ഷിക്കാൻ. അസ്വസ്ഥത ഉണരുന്ന സമയത്ത് സാധകൻ സ്വന്തം ശരീരത്തെ അല്പം പോലും ചലിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും ശരീരം ഒട്ടും തന്നെ ചലിപ്പിക്കരുത്. തീർച്ചയായിട്ടും ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നിശ്ചലമായിരിക്കുക, അനങ്ങാതെ ഇരിക്കുക. ശാന്തിയുടെയും പ്രശാന്തിയുടെയും അനുഭവം, സത്യസന്ധമായിട്ടുള്ള അനുഭവം കൊണ്ടുവരിക. ഇത് മനസ്സിനെ പ്രശാന്തമാക്കാൻ സഹായിക്കും. സാധകൻ എത്ര സമയം ഇരിക്കണം? തുടക്കത്തിൽ സാധകൻ 30 മിനിറ്റിൽ കുറയാത്ത സമയം ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഒരു സമയത്ത് 30 മിനിറ്റിൽ കുറയാത്ത സമയം ഇരിക്കണം. എന്നാൽ ഇരിപ്പ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം കൂടുതൽ ഇരിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ സമയം ഇരിക്കുക. നല്ല ഇരിപ്പ് എന്നാൽ ഒരു സാധകൻ സ്വന്തം ധ്യാനവസ്തുവിൽ കൂടുതൽ സമയം ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നു എന്നുള്ള കാര്യമാണ്. കൂടുതൽ കൂടുതൽ സമയം ഇരിക്കാൻ നോക്കുക. ആ ഇരിപ്പിനോട് ആസക്തി വരുമോ എന്ന് ഭയക്കേണ്ടതില്ല.
ആസക്തി വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴും അതേപോലെ തന്നെ സിക്സാർ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തും ആണ്. സാധകൻ കൂടുതൽ സമയം ഇരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും തന്നെ ഇല്ല. എന്നാൽ സാധകൻ ശാരീരികമായി തന്നെ ഉപദ്രവിക്കരുത്. അതുകൂടാതെ ആവശ്യത്തിന് വ്യായാമവും ചെയ്യണം. ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഇരിക്കുന്നത് നല്ല കാര്യമാണ്. അത്ര സമയം സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കാം. എന്നാൽ കൂടുതൽ സമയം ഇരിക്കുന്നതിനായി നമ്മൾ നമ്മളോട് സമ്മർദ്ദം ചെലുത്തരുത്, അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് ഇരിക്കുകയും ചെയ്യരുത്. സാധകൻ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്നാൽ നമ്മൾ കൂടുതൽ ആഞ്ഞ് ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ സമയം ഇരിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. വേദന ഉണർത്തുന്ന രീതിയിൽ നമ്മൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ പിന്നീട് ഒരിക്കലും ഇരിക്കരുത്. നിങ്ങളുടെ ഇരിപ്പ് അനുയോജ്യമായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്താണ് ധ്യാനം കൊണ്ടുള്ള വേദന? ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ഒരു സാധകൻ രണ്ട് തരത്തിലുള്ള വേദന അനുഭവിക്കാം. ഒന്ന് ശരിയായിട്ടുള്ള വേദന, മറ്റേത് ധ്യാനം കൊണ്ടുള്ള വേദന. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. ശരിയായിട്ടുള്ള വേദന, സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുകയാണ്, അപ്പോൾ ഒരു വേദന ഉണരുന്നു. ചില സമയത്ത് ആ വേദന വളരെ കഠിനമായിട്ട് ഉള്ളതായിരിക്കും. സാധകൻ ഇരുന്നു കൊണ്ടുള്ള ആ ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ വേദന അവിടെ തന്നെ തുടരുകയാണ്, അതുകൂടാതെ അത് കൂടുതൽ വഷളാകുകയാണ് എങ്കിൽ വീണ്ടും ഒരിക്കലും ആ രീതിയിൽ ഇരിക്കരുത്. ഇത് ശരിക്കുള്ള വേദനയാണ്. ഇത് സാധകന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വീണ്ടും അതേ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അത് സാധകന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരീരത്തിന് സ്ഥായിയായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ധ്യാനം. ഇത് സ്വയം ദുഃഖത്തിലേർപ്പെട്ട് നമ്മളെ സ്വയം ബുദ്ധിമുട്ടിക്കേണ്ടുന്ന കാര്യവും അല്ല. എങ്ങനെയാണ് പഠിച്ച സമുപാദം ശരിക്കും നടക്കുന്നത് എന്ന് ശരിയായ തിരിച്ചറിവാണ് ധ്യാനം. സാധകൻ സ്വയം ഉപദ്രവിക്കേണ്ടതില്ല, അതുകൂടാതെ ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കേണ്ടതും ഇല്ല. ഇത് ശരിയായിട്ടുള്ള അഭ്യാസമല്ല. ഏറ്റവും കുറഞ്ഞ വേദന ഉണരുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഇരിപ്പ്. അതാണ് ഏറ്റവും നല്ലത്. സാധകൻ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ അത് സാധകന് ആശ്വാസം കൊടുക്കും. സാധകൻ നേരത്തെ തന്നെ ഒരു ചെയറിൽ ഇരിക്കുകയാണ്, അത് സാധകന് കൂടുതൽ വേദന കൊണ്ടുവരികയാണ് എങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല മറ്റൊരു ചെയർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിന്നിട്ട് ധ്യാനിക്കാവുന്നതാണ്. ഇത് സൗകര്യമാണെങ്കിൽ ആ സ്ഥിതിയിൽ തന്നെ തുടരുക. മിക്ക സാധകർക്കും ഒരു കാര്യം സംഭവിക്കാവുന്നതാണ്, അവർ വേദന വരുന്നതുവരെ ഇരിക്കും. വേദന വന്നു കഴിഞ്ഞാൽ അവരുടെ ഇരിപ്പിൻ്റെ സ്ഥിതി മാറ്റിക്കൊണ്ട് അവർ കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കും. ദയവു ചെയ്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നടന്നുകൊണ്ടുള്ള ധ്യാനം ഈ ധ്യാനത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ഇതുമൂലം ധ്യാനത്തിന് തടസ്സമോ ഉപദ്രവമോ ഉണ്ടാകുന്നില്ല. കൂടുതൽ സമയം ഇരിക്കുന്നതിനായി ഇരിക്കുന്ന സ്ഥിതി മാറ്റുന്നതിന് പകരം സാധകൻ എഴുന്നേൽക്കുക, എന്നിട്ട് നടന്നുകൊണ്ട് ധ്യാനിക്കുക. സാധകൻ സ്വന്തം രക്തചംക്രമണം വീണ്ടും കൊണ്ടുവരാനായി അല്പം നടക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നടന്നുകൊണ്ടുള്ള ധ്യാനം ഇരുന്നുകൊണ്ടുള്ള ധ്യാനത്തേക്കാൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. നടന്നുകൊണ്ടുള്ള ധ്യാനം നന്നായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 45 മിനിറ്റ് വരെ നടക്കാവുന്നതാണ്. പക്ഷേ നടക്കുന്ന സമയത്തും നമ്മുടെ ശ്രദ്ധ ധ്യാനവസ്തുവിൽ തന്നെ ആയിരിക്കണം. ധ്യാനവസ്തുവിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക, പുഞ്ചിരിക്കുക, എന്നിട്ട് വീണ്ടും സുഖകരമായിട്ടുള്ള ഇരിപ്പിൽ തന്നെ ഇരിക്കുക. ധ്യാനം കൊണ്ടുള്ള വേദന, ചിലപ്പോൾ മറ്റുള്ള ചില വേദനകളും ഉണരാവുന്നതാണ്. അത് ശരിക്കുള്ള വേദന പോലെ തോന്നാം, അത്രയും തന്നെ ശക്തവും ആയിരിക്കാം. എന്നാൽ സാധകൻ നടന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ആ വേദന പോകും. അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയെ കാണില്ല. ഇതിനെയാണ് ധ്യാനം കൊണ്ടുള്ള വേദന എന്ന് വിളിക്കുന്നത്. ഇത് ധ്യാനം കൊണ്ടുള്ള വേദനയാണ് എന്ന് സാധകൻ തിരിച്ചറിയുന്ന സമയത്ത് ഒട്ടും തന്നെ ഇളകാതെ അതിലൂടെ കടന്നു പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം.
സാധകൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും എന്ന് ലേഖകൻ വാക്കുതരുന്നു. ആ വേദന ഇല്ലാതാകുന്ന സമയത്താണ് ഇത് സംഭവിക്കുക. ഞാൻ വാക്കുതരുന്നു. ശൂന്യമായിട്ടുള്ള മനസ്സിൻ്റെ അനുഭവം. സാധകൻ കുറച്ച് മാത്രം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മനസ്സ് തീർത്തും ശൂന്യമായി എന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവം അവർക്കുണ്ടായി എന്ന് അവർ ടീച്ചറോട് പറയും. ചോക്കുകൊണ്ട് എഴുതുന്ന ഒരു ബോർഡിനെ പൂർണ്ണമായിട്ടും വൃത്തിയാക്കിയാൽ ഒന്നുമില്ലാത്തതുപോലെ മനസ്സ് ആയി. അപ്പോൾ സാധകൻ വിചാരിക്കുന്നത് അവർക്ക് നിഗൂഢമായ എന്തോ ആധ്യാത്മിക അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. സാധകനെ കുറച്ച് സമയം ചോദ്യം ചെയ്യുന്ന സമയത്ത് അധ്യാപകൻ കാണുന്നത് അവർ ആ ദിവസം ഒട്ടും തന്നെ നടന്നുകൊണ്ട് ധ്യാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ ആ സാധകനോട് പറയുന്നത് ഇത് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിലുള്ള ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലും ഉള്ള ആലസ്യമാണ്. അപ്പോൾ ആ സാധകൻ വീണ്ടും അല്പം നടന്നുകൊണ്ട് ധ്യാനിക്കേണ്ടതുണ്ട്. അപ്പോൾ സാധകന് കുറച്ച് ഊർജം ലഭിക്കുന്നു. അപ്പോൾ അവർക്ക് വീണ്ടും ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം ഉണ്ടാകുന്നില്ല. ഏതാണ് ശരിയായിട്ടുള്ള ആസനം അല്ലെങ്കിൽ ഇരിക്കുന്ന രീതി? നേരെ നിബ്ബാണത്തിലേക്ക് നയിക്കുന്ന രഹസ്യമായിട്ടുള്ള ഒരു ഇരിക്കുന്ന സ്ഥിതിയും ഇല്ല. തറയിലോ അല്ലെങ്കിൽ കുഷനിലോ യാതൊരു രഹസ്യവും ഇല്ല. ചില സാധകർ റബ്ബറിനെ പോലെ വഴക്കമുള്ളതാണ്. അവർക്ക് ഏത് സ്ഥിതിയിലും ഇരിക്കാൻ സാധിക്കും. എന്നാൽ ധ്യാനത്തിൽ വിജയം നേടാൻ ഇത് അത്യാവശ്യമുള്ളതല്ല. ഏഷ്യയിലെ ആൾക്കാർ സാധാരണ തറയിലാണ് ഇരിക്കാറുള്ളത്. അവർക്ക് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല. അർദ്ധപത്മാസനം, പൂർണ്ണപത്മാസനം എന്നിവ അവർക്കിടയിൽ സുപരിചിതമാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ അവർ നിലത്തിരുന്ന് പരിചയമുള്ളവരല്ല. ജീവിതത്തിൽ മിക്കവാറും അവർ ചെയർ, സോഫ അല്ലെങ്കിൽ ബെഞ്ച് ഇവയിൽ ആണ് ഇരുന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നത് അറിയുന്നതിന് മുമ്പ് ബുദ്ധൻ ശരിക്ക് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്നതിനായിട്ട് അദ്ദേഹം മനസ്സിൻ്റെ യോഗയാണ് പരിശീലിച്ചുകൊണ്ടിരുന്നത്. ഇത് ശരീരത്തിൻ്റെ യോഗയല്ല. മനസ്സിനെ നിരീക്ഷിക്കാനുള്ള ഈ വ്യായാമം ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ്. ഇത് ശരീരത്തിൽ വേദനയുടെ അനുഭവം ഉണ്ടാക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കിടന്നുകൊണ്ട് അഭ്യസിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. എന്തെന്നാൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. ഇരുന്നുകൊണ്ട്, നടന്നുകൊണ്ട്, അതേപോലെ നിന്നുകൊണ്ടുള്ള സ്ഥിതികളിലാണ് ധ്യാനം അഭ്യസിക്കേണ്ടത്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവയെപ്പറ്റി അറിയേണ്ടത്. നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ കാലുകൾ സുഖകരമായിട്ടുള്ള സ്ഥിതിയിൽ ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മുട്ടുകൾ. നിങ്ങൾ തറയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നതിന് ചുറ്റും കുഷൻ വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആധുനിക മനുഷ്യനുള്ള ഏറ്റവും നല്ല സന്തോഷ വാർത്ത എന്തെന്നാൽ സാധകൻ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ചെയറോ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ആ ചെയർ അധികം മൃദുവാകാൻ പാടില്ല. നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ആ ചെയറിൽ ചാരി ഇരിക്കരുത്. നമ്മുടെ പുറകിൽ അല്പം എനർജി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ തടയരുത്. ചാരി ഇരിക്കുന്നത് ഉറങ്ങുന്നതിനും അതേപോലെ തന്നെ വിശ്രമിക്കുന്നതിനും നല്ലതാണ്. പക്ഷേ ധ്യാനത്തിന് നല്ലതല്ല. ഇരിക്കുമ്പോൾ കുനിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധകൻ നിവർന്ന് ഇരിക്കാവുന്നതാണ്. പക്ഷേ അധികം ബലം കൊടുത്ത് ഇരിക്കേണ്ടതില്ല. നട്ടല് സുഖകരമായിട്ടുള്ള വിധം നിവർന്നിരിക്കണം. ചെറിയ ഒരു തലയണ അല്ലെങ്കിൽ മടക്കിയ ഒരു ടവൽ നമ്മളുടെ ഇടുപ്പിനും ചെയറിനും ഇടയ്ക്കായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുതുക് ചെയറിൽ നിന്ന് അല്പം അകന്നു നിൽക്കും. ചിലർക്ക് ഒരു ബെഞ്ചിലിരിക്കാനാണ് ഇഷ്ടം. അതിനാൽ ചെറിയതും വലിയതുമായിട്ടുള്ള പലതരം ബെഞ്ചുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാറ്റിൻ്റെയും ഉദ്ദേശമെന്തെന്നാൽ നമ്മൾ സുഖകരമായി നിവർന്നിരിക്കണം. അതുകൂടാതെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ശരിക്ക് നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സുഖകരവും ശരിയായിട്ടുള്ള ഒരു ഇരിപ്പിൽ ഇരിക്കുന്ന സമയത്താണ് സാധകന് ആത്മവിശ്വാസമുണ്ടാകുന്നത്. അപ്പോൾ
ആ വ്യക്തി അഭ്യാസത്തിൽ കൂടുതൽ പരിശ്രമം ചെലുത്തും. സ്വാഭാവികമായി സാധകൻ്റെ ഉത്സാഹവും കൂടും. സതി എന്ന ഇന്ദ്രിയത്തെ വളർത്തുന്ന വിധം. അവൻ സതി എന്ന അവൻ്റെ ഇന്ദ്രിയത്തെ വർദ്ധിപ്പിക്കുന്നു. അതുമൂലം അവന് ശാന്തി ഉണ്ടാകുന്നു. അതുമൂലം അവന് ബോധോദയവും ഉണ്ടാകുന്നു. ഇത് 10-ാമത്തെ സൂത്രമായിട്ടുള്ള സതിപട്ടാന സൂത്തിയിലെ 8-ാമത്തെ ഭാഗത്തിൽ നിന്ന് എടുത്തതാണ്. മജ്ജിമനികായിലുള്ള 10-ാമത്തെ സൂത്ത. ഈ ഭാഗം സതി എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള ജാഗ്രത എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. മുന്നോട്ടും പുറകോട്ടും നടക്കുന്ന സമയത്ത് അവൻ പൂർണ്ണ ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങളെ അറിയുന്നു. മുന്നോട്ട് നോക്കുന്ന സമയത്തും പിന്നോട്ട് നോക്കുന്ന സമയത്തും അവൻ പൂർണ്ണ ജാഗ്രതയോടുകൂടി അറിയുന്നു. കാലുകൾ മടക്കുന്ന സമയത്തും നീട്ടുന്ന സമയത്തും പൂർണ്ണ ജാഗ്രതയോടുകൂടി അവൻ അറിയുന്നു. അവൻ അവൻ്റെ ചീവരങ്ങൾ അല്ലെങ്കിൽ ഭിക്ഷുവസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്തും പുറമേയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്തും ഭിക്ഷാപാത്രം എടുക്കുന്ന സമയത്തും പൂർണ്ണ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന സമയത്തും ഭക്ഷണത്തെ എടുക്കുന്ന സമയത്തും രുചിക്കുന്ന സമയത്തും പൂർണ്ണ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു. അവൻ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്തും പൂർണ്ണ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു. അവൻ നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും നിശബ്ദമായിരിക്കുന്ന സമയത്തും പൂർണ്ണ ജാഗ്രതയോടുകൂടി അഭ്യസിക്കുന്നു. ഇവിടെ ഉള്ള ഒരു ചോദ്യം, പൂർണ്ണ ജാഗ്രത എന്നാൽ എന്താണ്? ഇതിനുള്ള ഉത്തരം മിക്ക ഗുരുക്കന്മാരും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും പറയുന്നത്, ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തെപ്പറ്റിയുള്ള ജാഗ്രതയാണ്. എന്നാൽ ഈ ഉത്തരം തെറ്റാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്തെന്നാൽ, മനസ്സിൻ്റെ ശ്രദ്ധ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റിയുള്ള പൂർണ്ണ ജാഗ്രതയാണ് ഇത്. ആ വ്യക്തിയുടെ ശരീരം ചലിക്കുമ്പോഴും ഈ ജാഗ്രത ഉണ്ട്. ധമ്മപദത്തിലെ ആദ്യത്തെ വരികൾ ഇപ്രകാരമാണ് പറയുന്നത്. എല്ലാ അകുശല ധർമ്മങ്ങളും ആദ്യം മനസ്സിലാണ് ഉണരുന്നത്. അവയെല്ലാം മനസ്സുമൂലം ഉണ്ടായതാണ്. അകുശലമായിട്ടുള്ള മനസ്സുമൂലം ഏതെങ്കിലും വ്യക്തി എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വ്യക്തിയെ വേദന പിന്തുടരുന്നു. എപ്രകാരമെന്നാൽ വണ്ടിക്കാളയുടെ പിന്നിൽ കാളവണ്ടിയുടെ ചക്രം വരുന്നത് പോലെ. 2-ാമത്തെ വരികൾ ഇങ്ങനെ പറയുന്നു, എല്ലാ കുശല കാര്യങ്ങളും ആദ്യം മനസ്സിലാണ് തുടങ്ങുന്നത്. അവയെല്ലാം മനസ്സിനാൽ നിർമ്മിതമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി കുശലചിത്തത്താൽ എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം നമ്മളെ ഒട്ടും വിട്ടുപിരിയില്ല. നമ്മുടെ നിഴൽ നമ്മളെ വിട്ടുപിരിയാത്തതുപോലെ നമ്മളുടെ വീര്യം വർദ്ധിക്കുന്ന സമയത്ത് അവരുടെ ജാഗ്രതയും അതേപോലെ തന്നെ സതിയും കൂടുതൽ ശക്തമാകും. ഈ സാധന വളരെ സ്വാഭാവികമാണ്. ബലപൂർവം അല്ലാത്ത നിരീക്ഷണം, ആ പ്രക്രിയ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കും, കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നിങ്ങളെയും എന്നെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം ധ്യാനം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്തെന്നാൽ, ചാടി നടക്കുന്ന, പറന്ന് നടക്കുന്ന ഭ്രാന്തനായിട്ടുള്ള കുരങ്ങനെ പോലെയുള്ള ഒരു മനസ്സാണ് നമ്മുടേത്. ഇതെല്ലായ്പ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും, എല്ലായിടത്തും ചാടിക്കൊണ്ടേയിരിക്കും. ഇത് എല്ലാ സമയത്തും സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും അതേപോലെ തന്നെ അതിൻ്റെ തനതായിട്ടുള്ള സ്വഭാവങ്ങളെയും എല്ലാ സമയത്തും മാറ്റിക്കൊണ്ടിരിക്കും. ഉത്തേജനങ്ങൾക്ക് കാരണം മനസ്സ് തന്നെയാണ്. അത് അതിൻ്റെ സ്വന്തം ആസക്തികളാണ്, വൈകാരികങ്ങളായ പ്രതിക്രിയകളാണ്. മനസ്സിൻ്റെ ഈ എല്ലായിടത്തുള്ള ഓട്ടം, കാര്യങ്ങളെ സ്വന്തമെന്ന് എടുക്കുന്ന രീതി, അവയെല്ലാം ഉണ്ടാകുന്നത് ഈ വരുന്ന ഉത്തേജകങ്ങൾ മൂലമാണ്. സാധകൻ ആ ഉത്തേജകങ്ങളോട് പ്രതികരിക്കുകയാണ്. അവർ എല്ലായ്പ്പോഴും ഇത്തരം ഉത്തേജകങ്ങളോട് ഇതേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇത് കൂടിച്ചേരലുകളുടെ ഒരു ശൃംഖലയാണ്. വിശ്വാസത്തിൻ്റെ, ഭയത്തിൻ്റെ, ഓർമ്മകളുടെ, സ്വപ്നങ്ങളുടെ, പശ്ചാത്താപങ്ങളുടെ, ഇവയെല്ലാം മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. പുറമേയുള്ള ലോകത്തിൻ്റെ
ഓർമ്മകളാണ് ഇതിനെ ഉണ്ടാക്കുന്നത്. അതാണ് ഇതിന് കാരണം. മനസ്സ് അന്ധമാണ്, അത് ഒരിക്കലും നിൽക്കുന്നില്ല, ഒരിക്കലും തൃപ്തിയാകുന്നില്ല. സുഖത്തിനും തൃപ്തിക്കും വേണ്ടി എത്ര തിരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന് തൃപ്തി ഉണ്ടാകുന്നില്ല. അതിനാണ് മനസ്സ് ഭ്രാന്തമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് തൃപ്തിയില്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങിനെ പോലെ ഇതിനെ പറയുന്നത്. ഇത് തൃപ്തി ഉണ്ടാക്കുന്ന ഒരു പഴത്തിന് വേണ്ടി ഒരു ചില്ലകളിൽ നിന്നും മറ്റൊരു ചില്ലകളിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുന്നു. കാരണങ്ങളുടെ അവസാനമില്ലാത്ത വനത്തിലൂടെ ഇത് ഫലം അന്വേഷിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഒരു വ്യക്തി ആദ്യം ധ്യാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും മനസ്സ് എല്ലായിടത്തും ഓടി നടക്കും. എന്നിട്ട് വളരെ കൂടുതൽ സമയം ധ്യാന വസ്തുവിൽ നിന്ന് അകന്നു നിൽക്കും. ചിലപ്പോൾ ഈ ചലനത്തെ അറിയാൻ ചിലപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് എടുക്കാറുണ്ട്. അതിനുശേഷം അവയെ ഉപേക്ഷിക്കാൻ തുടങ്ങും. തലയുള്ള പിരിമുറുക്കത്തെ അയച്ചുവിടുന്നു. മനസ്സിനെ ശാന്തമാക്കുന്നു. വീണ്ടും പുഞ്ചിരിക്കുന്നു. മനസ്സിൻ്റെ ശ്രദ്ധയെ വീണ്ടും ശ്വാസത്തിലേക്കും റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടലേക്കും കൊണ്ടുവരുന്നു. ഇതിനെയാണ് 6R എന്ന് വിളിക്കുന്നത്. മനസ്സ് എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ്. എന്തെന്നാൽ ഈ കുരങ്ങ് മനസ്സ് അത് എവിടെയെല്ലാം ആഗ്രഹിക്കുന്നോ അങ്ങോട്ട് ഓടിപ്പോകുന്നു. എന്തെല്ലാം ഇഷ്ടപ്പെടുന്നോ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. എന്നാൽ സാധകൻ സാധനയിൽ പുരോഗമിക്കുന്ന സമയത്ത് അവർക്ക് 6R അഭ്യസിക്കാൻ കഴിയും. അപ്പോൾ മനസ്സിൻ്റെ ചുറ്റിക്കറങ്ങൾ തിരിച്ചറിയാനും അതിനെ ഉപേക്ഷിക്കാനും സാധിക്കും. പതുക്കെ അവരുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി വളരെ മൂർച്ചയേറിയതായിട്ട് തീരും. മനസ്സിൻ്റെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ മൈത്രിയിൽ നിന്നോ 1 മിനിറ്റ് മാത്രം ചിലപ്പോൾ മാറി നിൽക്കാം. നമ്മൾ മൈത്രിയിലല്ല, ശ്വാസത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞ് 6R ചെയ്യുന്നതിന് മുൻപ് ചിലപ്പോൾ 1 മിനിറ്റ് നമ്മൾ അന്യചിന്തകളിൽ നിന്നു എന്ന് വരാം. സാധകൻ അപ്പോൾ ആ ചിന്തകളെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് മനസ്സിനെ റിലാക്സ് ചെയ്യുന്നു, പുഞ്ചിരിക്കുന്നു. എന്നിട്ട് വീണ്ടും ശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു, റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടലിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ മൈത്രി അയച്ചുവിടലിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് പടിപടിയായിട്ടുള്ള അഭ്യാസം. ഈ സമയത്ത് മനസ്സ് ശ്വാസത്തിലോ അല്ലെങ്കിൽ മൈത്രിയിലോ കൂടുതൽ സമയം നിൽക്കാൻ തുടങ്ങും. മിക്കവാറും ഇത് 30 സെക്കൻഡോളം തുടർച്ചയായിട്ട് ധ്യാനവസ്തുവിൽ നിൽക്കും. അതിനുശേഷം മാത്രമേ വ്യതിചലിക്കുകയുള്ളൂ. എന്നാൽ ഒരു വ്യക്തി പുതുതായിട്ട് ഈ ധ്യാനം തുടങ്ങുകയാണെങ്കിൽ ഈ 6R എന്നുള്ളത് പുതിയ കാര്യമാണ്. അതുമായിട്ട് പരിചയപ്പെടാൻ അല്പം സമയമെടുക്കും. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സാധകൻ 6R എന്നുള്ള കാര്യത്തെ മനസ്സിൽ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഉരുവിടുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ, അത് ഒരു ഒഴുക്കോടുകൂടി 6R ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ മനസ്സ് കൂടുതൽ ജാഗ്രതയുള്ളതും നിരീക്ഷണ പാഠവും ഉള്ളതായിട്ടും മാറും. അപ്പോൾ സാധകൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രത, അതുകൂടാതെ നിരീക്ഷണ പാഠവം കൂടുതൽ ശക്തമാകും. അപ്പോൾ ധ്യാനം കുറച്ചുകൂടി എളുപ്പമാകും. മാത്രമല്ല, സാധകൻ മനസ്സിൻ്റെ ശ്രദ്ധ പോകുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് കാണാൻ സാധിക്കും. അതുകൂടാതെ മനസ്സ് എങ്ങനെയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് എന്നും കാണാൻ സാധിക്കും. സാധകൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രത കുറച്ചുകൂടി ശക്തമായിട്ട് തീരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ശ്രദ്ധ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവർക്ക് ആവർത്തിക്കുന്ന മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ് കാണാൻ കഴിയുക. അപ്പോൾ സാധകൻ്റെ ആത്മവിശ്വാസം കൂടുന്ന സമയത്ത് അവരുടെ വീര്യം കൂടും. അപ്പോൾ മനസ്സിൻ്റെ ജാഗ്രതയും കൂടും. ഇങ്ങനെയാണ് സതി അല്ലെങ്കിൽ ജാഗ്രത എന്ന ഇന്ദ്രിയം വർദ്ധിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം ആ സാധകൻ സമാധി എന്ന ഇന്ദ്രിയത്തെ വികസിപ്പിക്കുന്നു. അതുമൂലം അവന് ശാന്തി ഉണ്ടാകുന്നു, ബോധോദയം ഉണ്ടാകുന്നു. സാധകൻ 6R ചെയ്യുന്ന സമയത്ത് വർത്തമാനകാലത്ത് ഉള്ള സംഭവത്തെപ്പറ്റി സതി അല്ലെങ്കിൽ ജാഗ്രത പുലർത്തുന്ന സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധ വർദ്ധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ധ്യാന വസ്തുവിൽ കൂടുതൽ സമയം മനസ്സ് ഉറച്ചു നിൽക്കുന്നു. മിക്കവരും ഇതിനെ പറയുന്നത് ഏകാഗ്രത എന്നാണ്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം അല്ല. മനസ്സിൻ്റെ ശ്രദ്ധ ധ്യാന വസ്തുവിൽ ലയിച്ചതല്ല, അതിൽ ഉറപ്പിച്ചു നിർത്തിയതല്ല, അതിൽ കൂടിച്ചേർന്നതും അല്ല. അതെന്തെന്നാൽ ധ്യാന വസ്തുവിൽ യാതൊരു അറിവും ഇല്ല, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രജ്ഞ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
അതിനു പകരം മനസ്സിൻ്റെ ശ്രദ്ധ വളരെ നിശ്ചലമാണ്, ശാന്തമാണ്, ഏകാഗ്രമാണ്, സമാധിസ്ഥമാണ്. അത് ശ്വാസത്തിലോ അല്ലെങ്കിൽ മൈത്രിയിലോ മാത്രമാണ് നിൽക്കുന്നത്. ആ നിൽക്കാൻ വേണ്ടി നമ്മളുടെ ശ്രമത്തിൻ്റെ തന്നെ ആവശ്യമില്ല. ഈ സമയത്ത് മനസ്സിൽ വളരെ പ്രീതി ഉണരുന്നു. ആ സമയത്ത് നമ്മുടെ ശരീരം വളരെ ലഘുവായതുപോലെ തോന്നുന്നു. അത് പൊങ്ങി നടക്കുന്നത് പോലെ തോന്നും. സാധകൻ ഇത് ഒരു സുഖകരമായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ സംവേദനയായിട്ട് തിരിച്ചറിയുന്നു. എന്നിട്ട് അതിനെയും സിക്സാർ ചെയ്യുന്നു. സുഖമുള്ള അനുഭവം അല്ലെങ്കിൽ സംവേദനയായാലും വേദനയുള്ള സംവേദനയായാലും അത് രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഈ രണ്ട് സംവേദനകളോടും നമ്മൾ ഒരേപോലെ തന്നെയാണ് പെരുമാറുന്നത്. അതായത് അവയെ നമ്മൾ സിക്സാർ ചെയ്യുന്നു. ആത്യന്തികമായി ഈ പ്രീതി ഇല്ലാതാകുന്നു. അതിനു പകരം വളരെ ശക്തമായിട്ടുള്ള പ്രശാന്തിയുടെ അനുഭവം, സമതിയുടെ അനുഭവം, ശാന്തതയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അനുഭവം ഉണരുന്നു. സാധകൻ വളരെ ശ്രദ്ധാപൂർവം സതി അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന സമയത്ത് അവർ ഈ അനുഭവത്തിൽ ഒട്ടും തന്നെ ആസക്തരാകുന്നില്ല. എന്നാൽ സാധകൻ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ അവസ്ഥ എത്ര നല്ലതാണ്, ഞാനിതിനെ എത്ര ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ അവസ്ഥ നഷ്ടമാകും. എന്നിട്ട് ഉറക്കം മനസ്സിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ ആലസ്യം മനസ്സിലേക്ക് കടന്നു വരും. എന്തെന്നാൽ സാധകൻ ഈ അനുഭവങ്ങളോടുള്ള ശ്രദ്ധയിൽ ആസക്തനായി എന്നുള്ളതാണ്. അതാണ് തൃഷ്ട, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള മനസ്സ്. ഇതാണ് അത്താഭാവം അല്ലെങ്കിൽ ആത്മഭാവം. അപ്പോൾ അവരുടെ ശ്രദ്ധ ശ്വാസത്തിലോ അല്ലെങ്കിൽ പുഞ്ചിരിയിലോ അല്ലെങ്കിൽ മൈത്രിയിലോ പുഞ്ചിരിയിലോ ആയിരിക്കില്ല. അവരുടെ ശ്രദ്ധ ഈ വിചാരങ്ങളിലായിരിക്കും. എപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ഉരുവിടാൻ തുടങ്ങുന്നോ, ആ സമയത്ത് നമ്മുടെ സതി അല്ലെങ്കിൽ ജാഗ്രത അല്പം മായുന്നു. അപ്പോൾ മനസ്സ് ഈ ചിന്തകളെയും സംവേദനകളെയും നിയന്ത്രിക്കാനും തൻ്റേതെന്ന് കരുതാനും തുടങ്ങും. ആ ചിന്തകളിലും അനുഭവങ്ങളിലും ആസക്തമാകും. നമ്മൾ സന്തോഷം, പ്രശാന്തത, ആനന്ദം ഇവ ഉണരാൻ ആഗ്രഹിക്കുന്നു എങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുക. ഈ ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധയെ കൂടുതൽ കഠിനമായിട്ട് അവർ ധ്യാനവസ്തുവിൽ കൊണ്ടുവരും. ആ സമയത്ത് അവർക്ക് അസ്വസ്ഥതയും അതേപോലെ തന്നെ ഇഷ്ടക്കുറവും ഉണ്ടാകും. അപ്പോഴാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ കഠിനമായിട്ട് ധ്യാനാവസ്ഥയിലിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സ് വർത്തമാനകാലത്തിൽ നിന്ന് തെന്നിമാറുകയും അസ്വസ്ഥതയും അതേപോലെ തന്നെ ദുഃഖവും ഉണരാൻ കാരണമാവുകയും ചെയ്യുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഒരു സാധകന് നല്ല ഒരു ഇരിപ്പ് അല്ലെങ്കിൽ ധ്യാനം ഉണ്ടായി. അതിനുശേഷം അവർ എഴുന്നേറ്റ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം സാധകൻ വീണ്ടും ഇരുന്നിട്ടുള്ള ധ്യാനത്തിന് വരുന്ന സമയത്ത് അവർ നേരത്തെ ഉണ്ടായിരുന്ന ആ ധ്യാനത്തിൻ്റെ അനുഭവം വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം മൂലം അവർ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുകയും അപ്പോൾ അവരുടെ മനസ്സ് അസ്വസ്ഥമാകുകയും ചെയ്യുന്നു. സാധകൻ ആഗ്രഹിക്കുന്നത് ഈ ഇരിപ്പ് ഞാൻ നേരത്തെ ഇരുന്ന ഇരിപ്പിനെ പോലെ വളരെ നല്ല ഇരിപ്പായിരിക്കണം എന്നാണ് സാധകൻ വിചാരിക്കുന്നത്. മനസ്സ് വിചലിതമാകുന്ന സമയത്ത് അവർ അവരുടെ ഏകാഗ്രതയെ ഉറപ്പിക്കാനായിട്ട് കൂടുതൽ പ്രയത്നം ചെയ്യും. അപ്പോൾ വീണ്ടും കൂടുതൽ അസ്വസ്ഥതയുണ്ടാകും. അസ്വസ്ഥത കൂടുതൽ ശക്തമായിട്ട് തീരും. അപ്പോൾ സാധകൻ ശരിക്കും നിരാശനായിട്ട് തീരും. എന്നിട്ട് സാധകൻ സ്വന്തം മനസ്സിൻ്റെ ശ്രദ്ധയെ ധ്യാനവസ്തുവിൽ തന്നെ നിർത്താൻ ശ്രമിക്കും. തീർച്ചയായിട്ടും മനസ്സിൻ്റെ ശ്രദ്ധ അവിടെ ഉണ്ടാകില്ല. എന്തെന്നാൽ വീര്യം വളരെ കൂടുതലാണ്, അതുകൂടാതെ തൃഷ്ണയും വളരെ കൂടുതലാണ്. അപ്പോൾ സാധകൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് പ്രശാന്തമായിട്ടുള്ള മനസ്സ് ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കുറ്റം പറയാൻ തുടങ്ങും. അപ്പോൾ ഗുരു ചിരിക്കും. എന്നിട്ട് പറയും, മെഡിറ്റേഷൻ നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും എന്ന് ഉത്തരം വരും. അതെ, ഞാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സാധാരണയായിട്ട് സാധകൻ ഇങ്ങനെയായിരിക്കും പറയുക, ഞാൻ വീണ്ടും പിടികൂടപ്പെട്ടു ഇല്ലേ? ഗുരു എന്നിട്ട് ശിഷ്യനോട് ചോദിക്കും, അവർ ശാന്തവും പ്രശാന്തവുമായിട്ടുള്ള ഒരു മനസ്സിനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവർ കൂടുതൽ പരിശ്രമിക്കുന്നത് നിർത്തണം. എന്നിട്ട് അധ്യാപകൻ ശിഷ്യനോട് ചോദിക്കും,
അടുത്ത 5 മിനിറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമോ? ശിഷ്യൻ പറയും, ഇല്ല. അപ്പോൾ അധ്യാപകൻ പറയും, അപ്പോൾ എന്തിനാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ചില രീതിയിൽ തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുവാൻ ശ്രമിക്കുന്നത്? ഈ സാഹചര്യത്തിൽ ഒരു സാധകൻ ഈ വർത്തമാന ക്ഷണത്തിൽ നിന്നും അടുത്ത ക്ഷണത്തിലാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ നിങ്ങൾ ഒരു കാര്യങ്ങൾ ഇന്ന രീതിയിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വേദനയും ദുഃഖവും ഉണ്ടാക്കുന്നത് നിർത്തുക, ശരിയല്ലേ? റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അയച്ചു വിടുക, വിനോദത്തോടുകൂടി ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ തന്നെ തൃഷ്ണയിൽ, അതേപോലെ തന്നെ ആസക്തിയിൽ, അല്ലെങ്കിൽ ഭവതൃഷ്ണിയുടെ ചക്രത്തിൽപ്പെട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എത്രമാത്രം വേദനയുണ്ടാക്കി എന്നറിഞ്ഞ് നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ഓർത്ത് ചിരിക്കുക. ഈ തരത്തിലുള്ള സാങ്കല്പിക ചിന്തകൾ മനസ്സിൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രതയെ നഷ്ടപ്പെടുത്തും. അതുകൂടാതെ പൂർണ്ണ ജാഗ്രത ഉണ്ടായിരിക്കുകയും ഇല്ല. അത് കാരണം ഉള്ള സന്തുലിതാവസ്ഥയും സമതിയും പൂർണ്ണമായിട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കും. അത് കാരണം സാധകൻ കൂടുതൽ ബുദ്ധിമുട്ടുകയും ചെയ്യും. ഈ സമയത്ത് മനസ്സ് കൂടുതൽ ഗംഭീരമാകും. അപ്പോൾ സാധകൻ ദുഃഖിതനാകും. അവർ വിചാരിക്കും ഈ ധ്യാനം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന്. എന്നാൽ സത്യമെന്തെന്നാൽ ഈ ധ്യാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധകൻ ഈ നിർദ്ദേശങ്ങളെ വളരെ കണിശമായി പിന്തുടരണം. അതുകൂടാതെ അവർക്ക് ലഘുവായിട്ടുള്ള വളരെ പുഞ്ചിരിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാകണം. ഈ തരത്തിലുള്ള നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യ ചിന്തകൾ എല്ലാത്തരം ആധ്യാത്മിക അഭ്യാസങ്ങളെയും നിർത്തുന്നതിനാണ് ഉപകരിക്കുക. എന്തെന്നാൽ കാര്യങ്ങൾ ഇന്ന രീതിയിൽ നടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുമൂലം ആധ്യാത്മിക ഉന്നതി ഉണ്ടാകുന്നത് ഇല്ലാതാകും. അതിനാൽ ഈ ധ്യാനത്തിൻ്റെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളുടെ തലത്തെപ്പറ്റിയുള്ള ചിന്തകളെപ്പറ്റി നമ്മൾ കൂടുതൽ ജാഗരൂകരാകണം. അതിനാൽ സിക്സാർ വർദ്ധിക്കുന്ന സമയത്ത് സാധകൻ്റെ ഉത്സാഹവും വർദ്ധിക്കുന്നു. അപ്പോൾ അവരുടെ വീര്യവും കൂടുന്നു. ഇതുമൂലം സതി അല്ലെങ്കിൽ ജാഗ്രത കൂടുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത കൂടുതൽ ശാന്തമാകുന്നു, സമാധിഷ്ഠമാകുന്നു. ആത്യന്തികമായി സതി അല്ലെങ്കിൽ ജാഗ്രത വളരെ ശക്തമുള്ളതാകുന്നു, കൂടുതൽ സമയം നിലനിൽക്കുന്നതാകുന്നു. ഒരു ഭിക്ഷു പ്രജ്ഞയെ വർദ്ധിപ്പിക്കുന്നു. അത് ശാന്തിയിലേക്കും അതേപോലെ തന്നെ ബോധോദയത്തിലേക്കും നയിക്കുന്നു. ഇവിടെ പ്രജ്ഞ എന്നതിനർത്ഥം പഠിച്ച സമുത്പാദത്തെപ്പറ്റിയുള്ള മനസ്സിലാക്കലാണ്. അതിനാൽ എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ പൂർണ്ണതയിലെത്തി. പൂർണ്ണതയെ സ്വന്തം അനുഭവത്താൽ, അറിവിനാൽ മനസ്സിലാക്കി. സാധകൻ്റെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്ന സമയത്ത്, നിശ്ചലമാകുന്ന സമയത്ത് അവർ കാര്യങ്ങളുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രകൃതം എന്തെന്ന് കാണാൻ തുടങ്ങുന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് ഉണരുന്നത്, ഇല്ലാതാകുന്നത് എന്നുള്ള കാര്യം സ്വയം അറിയുന്ന സമയത്താണ് അവരുടെ പ്രജ്ഞ അല്ലെങ്കിൽ അറിവ് വർദ്ധിക്കുന്നത്. ഈ ഉദയവ്യയത്തെയാണ് അനിച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനിത്യം. അവർ ധ്യാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ, ഇവിടെ ധ്യാനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധ്യാനത്തിൻ്റെ ഒരു തലമാണ്. അപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് പ്രീതി ഉണരുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അത് കുറച്ച് സമയം അവിടെ നിന്നു, അതിനുശേഷം ഇല്ലാതായി. പ്രശാന്തതയും സന്തോഷവും ഉണരുന്നത് എങ്ങനെയെന്ന് അവർ കാണുന്നു. കുറച്ച് സമയം അവിടെ അവ നിന്നു, അതിനുശേഷം അവയും മാഞ്ഞുപോയി. അപ്പോൾ സാധകന് അനിത്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാൻ തുടങ്ങുന്നു. അവരുടെ അഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് അവരുടെ ചിന്തകൾ വരുന്നതും പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. സാധകൻ സംവേദനകളും അല്ലെങ്കിൽ അനുഭവങ്ങളും അതേപോലെ തന്നെ മനസ്സിൻ്റെ വികാരങ്ങളും ഉണരുന്നതും നഷ്ടമാകുന്നതും വീക്ഷിക്കുന്നു. ഈ ഉയരുന്നതും നഷ്ടമാകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അനിച്ച അല്ലെങ്കിൽ അനിത്യമാണ് എന്ന് അവർ ശ്രദ്ധിക്കുന്നു. അതുകൂടാതെ ഇവ ദുഃഖമാണ് എന്നും അവർ അറിയുന്നു. ഈ സംവേദനകളും അല്ലെങ്കിൽ അനുഭവങ്ങളും മനസ്സിൻ്റെ വികാരങ്ങളും ഒരു തരത്തിലുള്ള ദുഃഖമാണെന്ന് അവർ അറിയുന്നു. പ്രത്യേകിച്ച് ഈ ചിന്തകളും അനുഭവങ്ങളും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ആകാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഇത് ദുഃഖമായിട്ട് അനുഭവപ്പെടുന്നു.
ഈ പ്രക്രിയ എത്ര ദുഃഖകരമാണെന്ന് ഒരു സാധകൻ കാണുന്ന സമയത്ത് ഇത് ഒരു അനാത്മകമായിട്ടുള്ള പ്രക്രിയയാണെന്ന് അവർ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുന്നു. ഇവയുടെ ഉദയത്തെയും അസ്തമയത്തെയും ഒരാളും അവിടെ നിയന്ത്രിക്കുന്നില്ല. ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഒരു സാധകന് ഈ ആനന്ദം ഉണരുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഇവിടെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ ഓരോ തലങ്ങളാണ്, അതിനെ പറ്റിയിട്ടുള്ള അറിവാണ്. എന്തെന്നാൽ പ്രീതി ഉണരുന്നത് അതിന് യോജ്യമായിട്ടുള്ള അവസ്ഥ വരുന്ന സമയത്താണ്. അതേപോലെ തന്നെ ഒരു സാധകന് ആ പ്രീതിയെ നിലനിർത്താനും കഴിയുകയില്ല. എന്നാൽ അതിന് അനുയോജ്യമായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ പ്രീതി മാഞ്ഞു പോവുകയും ചെയ്യും. ഇത് കൂടുതൽ തൃപ്തിയില്ലായ്മ ഉണരുന്നതിന് കാരണമാകും. എന്തെന്നാൽ ഈ പ്രീതി സുഖകരമായിട്ടുള്ള ഒരു സംവേദനയാണ്, അനുഭവമാണ്. അതിനാൽ ഒരുവൻ ഈ നിലനിൽപ്പിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷണങ്ങളെ വളരെ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുന്നു. അനിച്ച അല്ലെങ്കിൽ അനിത്യമാണ്, ദുഃഖമാണ്, അനത്ത അതായത് ഞാനല്ല എൻ്റെയല്ല എന്നുള്ള കാര്യങ്ങൾ ഒരു സാധകൻ വളരെ വ്യക്തമായിട്ട് സ്വന്തം അനുഭവത്തിലൂടെ അറിയാൻ തുടങ്ങുന്നു. ഇതാണ് പ്രജ്ഞ ഉണർത്താനുള്ള വഴി. ഇത് സാധകനെ ക്രമേണ എല്ലാ പഠിച്ച സമുത്പാദത്തിൻ്റെ ചങ്ങല കണ്ണികളെയും കാണാൻ സഹായിക്കും. പഠിച്ച സമുത്പാദത്തിൻ്റെ ഉദയത്തെ അതേപോലെ തന്നെ അസ്തമയത്തെ കാണാൻ സഹായിക്കും. ഇതിനർത്ഥം നാല് ആര്യ സത്യങ്ങളെ കാണുന്നു, അവയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഒരു രസകരമായിട്ടുള്ള നിരീക്ഷണം എന്തെന്നാൽ ഒരു വ്യക്തിക്ക് ഈ മൂന്ന് ലക്ഷണങ്ങളെയും പഠിച്ച സമുത്പാദത്തെ കാണാതെ തന്നെ നിരീക്ഷിക്കാൻ കഴിയും. എന്നാൽ അവർക്ക് ഒരിക്കലും എന്നാൽ എല്ലാ വസ്തുക്കളുടെയും മൂന്ന് പ്രധാന ലക്ഷണമായ അനിച്ച, ദുഃഖ, അനത്ത ഇവയെ കാണാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും പഠിച്ച സമുപാദത്തെ കാണാൻ സാധിക്കില്ല. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ആഴത്തിലും വിശദമായിട്ടും പിന്നീട് ചർച്ച ചെയ്യാം. അഞ്ച് ബലങ്ങൾ. ഉദായൻ, ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് അഞ്ച് ബലങ്ങൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി ശ്രദ്ധയുടെ ബലം വർദ്ധിപ്പിക്കുന്നു, അതുമൂലം ശാന്തിയും ബോധോദയവും ഉണ്ടാകുന്നു. അവർ വീര്യത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നു, അതുമൂലം അവർക്ക് ശാന്തിയും ബോധോദയവും ഉണ്ടാകുന്നു. അവർ സതി അല്ലെങ്കിൽ ജാഗ്രതയുടെ ബലം വർദ്ധിപ്പിക്കുന്നു, അത് അവർക്ക് ശാന്തിയും ബോധോദയവും ഉണ്ടാക്കുന്നു. അവർ സമാധിയുടെ ബലം വർദ്ധിപ്പിക്കുന്നു, അതുമൂലം അവർക്ക് ശാന്തിയും ബോധോദയവും ഉണ്ടാകുന്നു. അവർ പ്രജ്ഞയുടെ ബലം വർദ്ധിപ്പിക്കുന്നു, അതുമൂലം അവർക്ക് ശാന്തിയും ബോധോദയവും ഉണ്ടാകുന്നു. അതുമൂലം എൻ്റെ മിക്ക ശിഷ്യന്മാരും പൂർണ്ണതയിൽ എത്തിച്ചേർന്നു, സ്വന്തം അനുഭവത്തിലൂടെ അവർ പൂർണ്ണത നേടി. ഇവ നേരത്തെ പറഞ്ഞ അഞ്ച് ഇന്ദ്രിയങ്ങളോട് സമാനമാണ്. ഇവയെ ബലങ്ങൾ എന്ന് വിളിക്കാൻ കാരണം ഇവയ്ക്ക് മനസ്സിനെ ശുദ്ധമാക്കാൻ കഴിയും, അതുകൂടാതെ അതിനെ കുശലമാക്കാനും വിശുദ്ധമാക്കാനും സാധിക്കും. ഈ ഇന്ദ്രിയങ്ങൾ ബലങ്ങളാകുന്നത് അവയെ കാണുമ്പോഴാണ്, അതുകൂടാതെ ശരിയായിട്ടുള്ള സമയത്ത് അവയെ സ്വയം ഉപയോഗിക്കുന്ന സമയത്താണ്. ഇത് സമ്മവായാമോ എന്ന അഭ്യാസമാണ്. അതുകൊണ്ടാണ് ഈ പുരോഗതി സ്വാഭാവികമായിട്ടും വരുന്നത്. ഇനി നമ്മൾ ആനാപാനാസതി സൂത്തയിൽ തുടരാം. 14. ഈ ഭിക്ഷുസംഘത്തിൽ മൈത്രീധ്യാനം അഭ്യസിക്കുന്ന ഭിക്ഷുക്കളുണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ കരുണ അഭ്യസിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ മുദിത വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ ഉപേക്ഷ അല്ലെങ്കിൽ സമത അഭ്യസിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അശുഭഭാവന വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അനാത്മകത വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. ഈ ഭിക്ഷുസംഘത്തിൽ ആനാപാനസതി അഭ്യസിക്കുന്ന ഭിക്ഷുക്കളും ഉണ്ട്. അത്തരം ഭിക്ഷുക്കളും ഈ ഭിക്ഷുസംഘത്തിൽ ഉണ്ട്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ ഇവയെ നാല് ബ്രഹ്മവിഹാരങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മനസ്സിൻ്റെ നാല് അനന്തമായിട്ടുള്ള അവസ്ഥ എന്ന് വിളിക്കുന്നു. അതായത് അതിരില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥകൾ. ഇതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിന് ഒരു തരത്തിലുള്ള അതിർത്തിയോ അതേപോലെ തന്നെ
അല്ലെങ്കിൽ കുറവുകളോ ഈ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഇല്ല. മനസ്സിൽ വളരെയധികം കാമചിന്തകൾ ഉള്ള വ്യക്തിക്കാണ് അശുഭ ധ്യാനം ഉപയോഗമായിട്ടുള്ളത്. ഇത് അഭ്യസിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെപ്പറ്റിയും ചിന്തിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളുടെ വെറുപ്പുളവാക്കുന്ന പ്രകൃതത്തെപ്പറ്റി ആലോചിക്കുന്ന സമയത്താണ്. ഉദാഹരണമായി, ഒരു വ്യക്തി സുന്ദരമായിട്ടുള്ള മറ്റൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആസക്തി ഉണരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലെ അവയവങ്ങളെ മുഴുവൻ പുറത്താണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര സുന്ദരനാണെന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ മനസ്സ് ഈ തരത്തിൽ ചിന്തിക്കുമോ? വളരെ സുന്ദരമായിട്ടുള്ള കുടലുകൾ, അതേമാതിരി തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ലിവർ, ആ പിത്തം വളരെ സുന്ദരമാണ്, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കഫം വളരെ സുന്ദരമാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാമം ഉണ്ടാകുമോ? അതിനാൽ കാമമുള്ള പ്രകൃതമുള്ള വ്യക്തികളെ ഈ ധ്യാനം സഹായിക്കും. അപ്പോൾ അവരുടെ മനസ്സ് കൂടുതൽ സന്തുലിതമാകും. നമ്മൾ ഇരിക്കുന്ന സമയത്ത് എല്ലാം മാറുന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടല്ല അനിച്ച എന്ന കാര്യത്തെ ഗ്രഹിക്കേണ്ടത്. പഠിച്ച സമുത്പാദത്തിൻ്റെ കണ്ണികൾ എത്ര വേഗത്തിലാണ് ഉണരുന്നതും അസ്തമിക്കുന്നതും എന്ന് കണ്ടുകൊണ്ടാണ് ഇതിനെ അറിയേണ്ടത്. ഈ പ്രക്രിയ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. ഇതൊന്നും ഞാൻ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ഉണ്ടാക്കുന്ന ഒരു സംഗതികളല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് അനത്ത ഉണ്ടാകുന്നത്. ഓർമ്മിക്കുക, ടിം ധ്യാനം നമ്മളെ നിശബ്ദമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട്, അതേപോലെ വികസിച്ച ഒരു മനസ്സുകൊണ്ടാണ് അഭ്യസിക്കുന്നത്. പഠിച്ച സമുത്പാദത്തെ ആഴത്തിൽ കാണുക, മനസ്സിലാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധകൻ അനന്ത ആകാശം അല്ലെങ്കിൽ അനന്ത വിജ്ഞാനത്തിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് ഈ ശാരീരിക മാനസിക പ്രതിഭാസങ്ങൾ എത്ര വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നത്. ഇനി നമ്മൾ സുത്തത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതിൽ ആനാപാന സതിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആനാപാന സതി അല്ലെങ്കിൽ ശ്വസന ധ്യാനം. ഭിക്ഷുക്കളെ, ആനാപാന സതിയെ നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത്, അവയെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇത് വളരെയധികം ഫലവും അതേപോലെ ഗുണങ്ങളും തരുന്നു. ആനാപാന സതിയെ അഭ്യസിക്കുന്ന സമയത്ത്, അതിനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അത് നാല് സതിപ്പഠാനത്തെയും പൂർത്തിയാക്കുന്നു. നാല് സതിപ്പഠാനത്തെയും അഭ്യസിക്കുന്ന സമയത്തും പൂർത്തിയാക്കുന്ന സമയത്തും അത് ഏഴ് ബോധ്യാംഗങ്ങളെ പൂർത്തിയാക്കുന്നു. ഏഴ് ബോധ്യാംഗങ്ങളെ അഭ്യസിക്കുകയും അതേപോലെ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അവ വിമുക്തിയും പ്രജ്ഞയും തരുന്നു. നമ്മൾ നാല് സതിപ്പഠാനത്തെ ഈ സുത്തത്തിൽ നിരീക്ഷിക്കുന്നു. അവ പൂർത്തീകരിക്കുന്നത് ജ്ഞാനം അല്ലെങ്കിൽ സമതാവിപശന ധ്യാനത്തിൻ്റെ മനസ്സിലൂടെയാണ്. ഇന്ന് വിശ്വസിക്കുന്ന കാര്യം, നാല് സതിപ്പഠാനങ്ങളും നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധ്യാന തലങ്ങളുടെ അറിവിനെ പറ്റിയാണ്. ബുദ്ധൻ ഒരു ധ്യാനം മാത്രമേ അഭ്യസിപ്പിച്ചിട്ടുള്ളൂ, അതാണ് സമത അല്ലെങ്കിൽ പ്രശാന്തത. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാവുന്നതാണ്, ബുദ്ധൻ സമത വിഭശനയാണ് പറഞ്ഞിട്ടുള്ളത്. വിഭശന ധ്യാനം അല്ലെങ്കിൽ സമതാ വിഭശന ധ്യാനം. 16. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ആനാപാന സതിയെ അഭ്യസിക്കുന്നത്, അതേപോലെ തന്നെ അവയെ വർദ്ധിപ്പിക്കുന്നത്? അതുമൂലം നമ്മൾക്ക് വലിയ ഫലവും അതേപോലെ തന്നെ ഗുണവും എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു ഭിക്ഷു ഒരു കാട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഗുഹയിൽ പോകുന്നു, എന്നിട്ട് ഇരിക്കുന്നു. ചമ്രം പടിഞ്ഞ് ഇരുന്നതിന് ശേഷം ശരീരത്തെ നേരെ വയ്ക്കുന്നു. എന്നിട്ട് അവൻ്റെ മുന്നിൽ സതി അല്ലെങ്കിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നു. സതി അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി അവൻ ശ്വാസം ഉള്ളിലെടുക്കുന്നു, എന്നിട്ട് റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു. സതി അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി അവൻ ശ്വാസം പുറത്തേക്ക് വിടുന്നു, എന്നിട്ട് റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുന്നു. അരണ്യം, വൃക്കമൂലം, ശൂന്യാകാരം അല്ലെങ്കിൽ കാട്, വൃക്ഷച്ചുവട്, അതേപോലെ തന്നെ ഗുഹ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ സാമാന്യം ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ അധികം ബാധകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. യോജിച്ച സ്ഥലം എന്നുള്ളത് റോഡിൽ നിന്ന്, അതേപോലെ തന്നെ ശബ്ദങ്ങളിൽ നിന്ന്, ഒച്ചയുള്ള തുടർച്ചയായിട്ടുള്ള സംഗീതത്തിൽ നിന്ന് അല്ലെങ്കിൽ ശബ്ദങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ശരിയായിട്ടുള്ള സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ബുദ്ധൻ്റെ സമയത്ത് മിക്ക ആൾക്കാരും തറയിലാണ് ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചമ്രമടിഞ്ഞിരിക്കുക, ശരീരം നേരെ വയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇന്ന് തറയിലിരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള വേദനയുള്ള അനുഭവമാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ ജനങ്ങൾക്ക്. എന്തെന്നാൽ അവർ മിക്കവാറും ചെയർ അല്ലെങ്കിൽ സ്റ്റൂൾ അല്ലെങ്കിൽ സോഫയിലാണ് ഇരിക്കാറുള്ളത്. ആരെങ്കിലും തറയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അവർ ഒരു കുഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് അവരെ സഹായിക്കും. ശരിയായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രദ്ധ, മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് നടക്കുന്നത് എന്നറിയുന്നതാണ് പ്രാധാന്യം. അല്ലാതെ അസുഖകരമായിട്ടുള്ള വേദനയുള്ള അനുഭവങ്ങളുണ്ടാകുന്ന ഇരിപ്പിലല്ല പ്രാധാന്യം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, തറയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഇന്ദ്രജാലവും അല്ലെങ്കിൽ മാജിക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക് വരുന്നത് ശുദ്ധമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, തുറന്ന, തൃഷ്ണിയില്ലാത്ത മനസ്സ് എത്ര സമയത്ത് നമ്മൾക്ക് വയ്ക്കാൻ കഴിയുമോ അപ്പോഴാണ് ഈ ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക്ക് സംഭവിക്കുക. അതിനാൽ നിലത്തിരിക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൂളിൽ അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കാവുന്നതാണ്. അതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു സാധകൻ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരം നേരെ നിവർത്തി വയ്ക്കുക. അതിനർത്ഥം നമ്മുടെ നടു നിവർത്തി ഇരിക്കുക. അത് നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അതുകൂടാതെ ഒരുപാട് പ്രയത്നവും അരുത്. നിവർന്നിരിക്കുന്ന നമ്മുടെ പുറം ഭാഗത്തുള്ള കശേരുക്കൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് അടുക്കി ഇരിക്കുന്നത് പോലെ ഉണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഊർജം മുകളിലേക്കും താഴേക്കും ഒരു തടസ്സവുമില്ലാതെ പ്രവഹിക്കുകയുള്ളൂ. നമ്മൾ കുനിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ എനർജി പ്രവാഹത്തെ തടയപ്പെടും. അതുകൊണ്ട് നമ്മൾക്ക് ഉറക്കം വരുന്നതാണ്. സാധകൻ ആദ്യം ശ്രമിക്കുന്ന സമയത്ത് അവരുടെ പുറം നേരെ നിൽക്കില്ല. എന്തെന്നാൽ നേരെ ഇരുന്ന് ശീലമില്ല. അതിനാൽ ആ പേശികൾ പ്രതിഷേധിക്കും, അതേപോലെ തന്നെ കുറ്റം പറയാനും തുടങ്ങും. എന്തായാലും ക്ഷമയോടെ തുടർച്ചയായിട്ട് അഭ്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കപ്പെടാത്ത പേശികൾ പതുക്കെ ഈ ഇരിപ്പിനോട് യോജിക്കും. അതുകൂടാതെ അവയ്ക്ക് ബലവും വർദ്ധിക്കും. ഈ ഇരുന്ന് ധ്യാനിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തെ നമ്മൾ ഇളക്കാൻ പാടില്ല. കഴിവതും ഒരു ബുദ്ധൻ്റെ പ്രതിമയെ പോലെ തന്നെ നമ്മൾ ഇരിക്കണം. അതായത് ഒട്ടും തന്നെ ഇളകാതെ നമ്മൾ ഇരിക്കണം. ഒരു കാരണവശാലും കാൽവിരലുകളെ അതേപോലെ തന്നെ കൈവിരലുകളെ ഇളക്കരുത്, ചൊറിയരുത്, ഉരുസരുത്, ശരീരത്തെ ഒരു തരത്തിലും അനക്കരുത്, മുന്നോട്ടും പിന്നോട്ടും ആടരുത്, എഴുന്നേൽക്കുന്നതുവരെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത്. ഏതൊരു ചലനവും അഭ്യാസത്തിൻ്റെ തുടർച്ചയെ ഇല്ലാതാക്കും. അപ്പോൾ സാധകന് ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. ചില ധ്യാന ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ ജാഗ്രത ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇളകുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഇളകുമ്പോഴും നിങ്ങൾ ജാഗ്രത വയ്ക്കണം. എന്നാൽ സാധകൻ സത്യമായിട്ടും ഏകാഗ്രത ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സിൻ്റെ ശ്രദ്ധയെ കാണാൻ സാധിക്കും, സംവേദനയോട് മനസ്സിൻ്റെ ഇഷ്ടമില്ലായ്മയെ കാണാൻ സാധിക്കും. എന്നിട്ട് മനസ്സിൻ്റെ ആ ഇഷ്ടക്കേടിനെ റിലാക്സ് ചെയ്യും അല്ലെങ്കിൽ അയച്ചുവിടും. എന്നാൽ ഇളകേണ്ട ഒരു കാര്യവും ഇല്ല. സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നതിൻ്റെ അർത്ഥം ഈ വർത്തമാനകാലത്തിൽ എന്ത് സംഭവിക്കുകയാണോ അതിനെ സ്നേഹത്തോടുകൂടി നോക്കുക എന്നുള്ളതാണ്. അതിനെ നിയന്ത്രിക്കാനോ അതേപോലെ തന്നെ തടയാനോ അതേപോലെ തന്നെ അതിനെ മാറ്റാനോ പാടില്ല. ശരിയായിട്ടുള്ള സതി എന്നതിനർത്ഥം നമ്മൾ തുറക്കുകയാണ്. വർത്തമാനകാലത്ത് എന്തുണ്ടായോ അതിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇരിക്കുമ്പോൾ ഇളകുകയാണ് എങ്കിൽ അതിനർത്ഥം സാധകൻ ഒട്ടും തന്നെ സതി ഉള്ളവൻ അല്ല എന്നാണ്. സാധകൻ ഇളകാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവർ ആഗ്രഹത്തോട് സ്വയം തിരിച്ചറിയുകയാണ്. അതായത് ആത്മഭാവം. അതിനാൽ നമ്മൾ ധ്യാനം തുടങ്ങാൻ തയ്യാറാണ് എന്നിട്ട് ധ്യാനം തുടങ്ങുകയാണെങ്കിൽ അവർ നിശ്ചലരായിട്ട് ഇരിക്കണം. എന്നിട്ട് നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യ ചിന്തകൾ വരുന്ന സമയത്ത് അവയെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കണം. അതുകൂടാതെ മനസ്സിനെ പ്രശാന്തമാക്കിക്കൊണ്ടിരിക്കണം. ഇരിക്കുന്ന സമയത്ത് അനുവദനീയമായിട്ടുള്ള ഒരേ ഒരു ചലനം എന്നുള്ളത് നമ്മുടെ നടു നിവർത്തി ഇരിക്കുക എന്നുള്ളതാണ്. അതായത്
നമ്മൾ കുനിയാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മുന്നോട്ട് ചായാൻ തുടങ്ങുന്ന സമയത്ത് ആ നടുവിനെ നേരെ വയ്ക്കുക എന്നുള്ളതാണ്. ഇതും പലതവണ ചെയ്യാൻ പാടില്ല. നമ്മുടെ മുന്നിൽ ശ്രദ്ധ കൊണ്ട് നിർത്തുക എന്നുള്ളതിൻ്റെ അർത്ഥം പരിമുഖം സതിം ഉപഠവിത്വ എന്നതിന് അർത്ഥം നമ്മൾ ലോകീയ കാര്യങ്ങളെ എല്ലാം ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നതും ഉപേക്ഷിക്കുക എന്നതാണ്. സാധകൻ മൃദുവായിട്ട് കണ്ണുകളെ അടയ്ക്കുന്നു. ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഏതെങ്കിലും ശബ്ദം, ഗന്ധം, രസം, സംവേദന അല്ലെങ്കിൽ ചിന്ത ഇവ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അറിയുന്നു. എന്നിട്ട് ആ ചിന്തകളെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ആ സാധകൻ റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചുവിടുന്നു. എന്നിട്ട് തലയിൽ അവശേഷിക്കുന്ന സമ്മർദ്ദത്തെ അയച്ചുവിട്ടുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ ശ്രദ്ധ വീണ്ടും ആ ധ്യാന വസ്തുവിലേക്ക് കൊണ്ടുവരിക. നടന്നുകൊണ്ടുള്ള ധ്യാനം, ഇത് 136-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ തനി ആവർത്തനമാണ്. നമ്മൾ നടന്നുകൊണ്ട് ധ്യാനിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ അഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നുകൊണ്ടുള്ള ധ്യാനമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും അഭ്യസിക്കണം. ഇരിക്കുന്ന സമയത്ത് ശരീരത്തിലെ അസ്വസ്ഥതകളെ ഒഴിവാക്കാനായി നമ്മുടെ ശരീരത്തെ ഇളക്കരുത്. എന്നിട്ട് ഇരുന്നിട്ടുള്ള ധ്യാനം തുടരരുത്. നടന്നുകൊണ്ട് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഒരു സാധകൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തെന്നാൽ നിത്യജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സതി അല്ലെങ്കിൽ ജാഗ്രത പുലർത്തുക എന്ന് പഠിക്കലാണ്. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിന് വ്യായാമം ലഭിക്കുന്നതിനും ഇത് ആവശ്യമാണ്. നിങ്ങൾ 30 മിനിറ്റിൽ കുറയാതെ ഇരുന്നതിന് ശേഷം നിങ്ങൾ തയ്യാറാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടുള്ള ധ്യാനം അഭ്യസിക്കാവുന്നതാണ്. സാധകൻ തൻ്റെ ധ്യാന വസ്തുവിൽ തന്നെ തുടരാവുന്നതാണ്. അത് ശ്വാസമാകാം അല്ലെങ്കിൽ റിലാക്സേഷനാകാം അല്ലെങ്കിൽ മൈത്രിയാകാം അല്ലെങ്കിൽ റിലാക്സേഷനാവാം. നടന്ന് ധ്യാനിക്കുന്ന സമയത്ത് ഒരിക്കലും ശരീരത്തിൻ്റെ ചലനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ അടിസ്ഥാന കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നടക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് പാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് അല്ലെങ്കിൽ വളരെ പതുക്കെ നടക്കാൻ തുടങ്ങരുത്. ഇതാണ് മിക്ക ഗുരുക്കന്മാരും ഉപദേശിക്കുന്നത്. സാധകൻ നടക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധ പാദങ്ങളിലാണെങ്കിൽ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് സാധകന് അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്? എന്തെന്നാൽ സാധകൻ മനസ്സിൻ്റെ ശ്രദ്ധ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുന്നില്ല. അതുകൂടാതെ പാദങ്ങളിൽ അമിതമായിട്ട് ശ്രദ്ധിക്കുകയാണ് സാധകൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് ചലിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ശരിക്കും സതി അല്ലെങ്കിൽ ജാഗ്രത പുലർത്തുന്നുണ്ടോ? മനസ്സിൻ്റെ ശ്രദ്ധ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെയാണ് മാറുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ കാലുകളുടെ ചലനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് പതറുന്നത് എന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? സാധകൻ സാധാരണ പോലെയാണ് നടക്കേണ്ടത്. അവരുടെ നിത്യജീവിതത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ നടക്കുന്നുവോ അങ്ങനെ തന്നെ നടക്കേണ്ടതുണ്ട്. രീതിയിൽ നടക്കുന്നതുകൊണ്ട് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ രക്തചംക്രമണം കൂടുതൽ മെച്ചപ്പെടുന്നു. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് വ്യായാമം ലഭിക്കുന്നു. പേശികൾക്ക് അല്പം വലിവ് കിട്ടുന്നതിനാൽ അവയിൽ ഉള്ള മുറുക്കം അല്ലെങ്കിൽ പിരിമുറുക്കം ഇല്ലാതാകുന്നു. സാധാരണ രീതിയിൽ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഊർജം കൂടുന്നു. അപ്പോൾ ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാരം നമ്മളെ ശല്യപ്പെടുത്തില്ല. സാധകൻ നടന്നുകൊണ്ട് ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് അവർ താഴോട്ട് നോക്കിക്കൊണ്ടാണ് നടക്കേണ്ടത്. ഒരിക്കലും ചുറ്റും നോക്കരുത്. എന്തുകൊണ്ടാണത്? എന്നാൽ നമ്മുടെ കണ്ണുകൾ എങ്ങോട്ട് പോകുന്നോ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയും അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ മനസ്സ് ഇതിനെപ്പറ്റിയും അതിനെപ്പറ്റിയും എല്ലാം ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ധ്യാന വസ്തുവിൽ നിന്ന് ശ്രദ്ധ പൂർണ്ണമായിട്ടും വ്യതിചലിക്കുന്നതാണ്. മനസ്സിൻ്റെ ശ്രദ്ധ വ്യതിചലിക്കുന്ന സമയത്തെല്ലാം സാധകൻ 6R ചെയ്യുന്നു. ശ്വാസം റിലാക്സേഷൻ അല്ലെങ്കിൽ മൈത്രി റിലാക്സേഷൻ ഇവയിൽ തന്നെ നിൽക്കുന്നു. ആദ്യം മനസ്സിൻ്റെ ശ്രദ്ധ വളരെയധികം ജാഗ്രതയുള്ളതായിരിക്കും. അപ്പോൾ ഒരുപാട് അലയുന്ന ചിന്തകൾ അതിൽ കടന്നു വരും. എന്നാൽ ശാന്തതയോടുകൂടി ക്ഷമയോടുകൂടി 6R ചെയ്യുന്ന സമയത്ത് ആ അന്യ ചിന്തകൾ അവസാനം ഇല്ലാതാകും. അപ്പോൾ സാധകൻ തൻ്റെ ധ്യാന വസ്തുവിൽ കൂടുതൽ സമയം നിൽക്കാനും സാധിക്കും. ആ
ആത്യന്തികമായി നടന്നിട്ടുള്ള ധ്യാനം ഇരുന്നിട്ടുള്ള ധ്യാനത്തിൻ്റെ അത്ര തന്നെ നന്നായിട്ട് തീരും. ഈ തരത്തിൽ ഒരുത്തൻ ശിബിരത്തിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ നിത്യജീവിതത്തിലുള്ള പ്രവൃത്തികളിൽ ധ്യാനത്തെ കൊണ്ടുവരുന്നതിന് സാധിക്കും.